എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാനു ഷെരീഫിന്റെ മഹത്വം അത് ഒരു വാദ് കൊണ്ടോ ഒരാഴ്ച വാദ് പറഞ്ഞത് കൊണ്ടോ ഒന്നും തീരുന്നൊരു കാര്യമല്ല. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞ് ആരംഭിക്കുകയാണ്. റമദാനു ഷെരീഫ് നമ്മൾ സാധാരണ മലയാളികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, പുണ്യങ്ങളുടെ പൂക്കാലം. ധാരാളം പുണ്യങ്ങൾ നമുക്കിതിൽ സമ്പാദിക്കാനുള്ളൊരവസരമാണ്. മഹാന്മാരായ ആളുകൾ റമദാനു ഷെരീഫിനെ ഒരു സമുദ്രത്തോട് ഉപമിച്ചതായി കാണും. സമുദ്രം എന്ന് പറഞ്ഞാൽ കടല്, ഒരു കടല് പോലെയാണ് റമദാൻ. നമ്മൾ എന്തു ചെയ്യും? കടലിൽ ഒരുപാട് ആളുകൾ പലതും സമ്പാദിക്കുന്നുണ്ട്. ഒരുപാട് കപ്പലിലും അതുപോലെ ബോട്ടിലും യാത്ര ചെയ്ത് ഒരുപാട് ദിവസങ്ങളോളം കടലിൽ കഷ്ടപ്പെട്ടുകൊണ്ട് കടലിൽ നിന്ന് നല്ല മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് കരയിൽ വിറ്റിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്ത് വേറെയും ആഴക്കടലിൽ പോയി മുങ്ങിയിട്ട് മുത്തുകൾ ശേഖരിക്കുന്നവരുണ്ട്. അതേസമയത്ത് കടൽ എന്ന് പറയുന്ന, സമുദ്രം എന്ന് പറയുന്ന അതിൻ്റെ പരിസരത്ത് പോയി നിന്ന് ധാരാളം ആളുകൾ കളിച്ച് സമയം കളയാറുണ്ട്. ചില ആളുകൾ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളൊക്കെ കൂട്ടിപ്പോയി കടലിൻ്റെ കരയിലിരുന്ന് ബീച്ച് എന്ന് പറയും ഇംഗ്ലീഷിൽ, ബീച്ചിൽ പോയി ഇരുന്ന് ഒരു കറങ്ങിയിട്ട് റാഹത്തായി ഒരു ഐസ്ക്രീം ഒക്കെ തിന്ന് സന്തോഷിച്ചിട്ട് വരും. ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ കടലിനെ, കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അതുപോലെയാണ് റമദാൻ. ഭാഗ്യമുള്ള ആളുകൾ ഈ റമദാനിനെ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നുകൊണ്ട് ഈ റമദാൻ എന്ന കടലിൻ്റെ അകത്തളത്തിൽ അകക്കടലിലുള്ള മുത്തുകൾ ശേഖരിച്ചെടുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റമദാൻ കൊണ്ടുവരുന്ന വിഭവങ്ങളിൽ ഏറ്റവും വലിയ വിഭവം, ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് നമ്മെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുന്ന ഒരു ദൗത്യമാണ് റമദാൻ നിർവഹിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കത്തിച്ചു കളയുക, കരിച്ചു കളയുക. എന്തിനെയാ കരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ സർജറി ചെയ്യാറുണ്ട്, മരുന്ന് വെക്കാറുണ്ട്, സ്റ്റിച്ച് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. ശ്രമിക്കുന്നവർ തന്നെ അതിൻ്റെ യഥാർത്ഥമായ ആ രൂപത്തിലേക്ക് അതിന് എത്തിച്ചേരാറില്ല എന്നതൊരു സത്യമാണ്. ചില ആളുകളൊക്കെ 24 മണിക്കൂറും തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ തേടി എത്രയോ നല്ല നല്ല സ്ഥാനത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രം നമുക്ക് ഖുർആനിലും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകളോ, അവര് നന്നാകാൻ വേണ്ടി ആഗ്രഹിച്ച് വഴികേടിലായി പോയ ആളുകളുമുണ്ട്. അത്തരം സന്ദർഭങ്ങളെ കരുതിയിരിക്കാൻ നമ്മുടെ ഉലമാ എന്നും നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദിവസവും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒറ്റമൂലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുവല്ലോ, നിങ്ങളെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു നെഹ്റ് ഉണ്ടെങ്കിൽ, ഒരു അരുവി, ഒരു ചാൽ ഉണ്ടെങ്കിൽ, അതിൽ 5 നേരം നിങ്ങൾ കുളിച്ചാൽ നിങ്ങളെ ശരീരത്തിൽ വല്ല അഴുക്കുകളും ഉണ്ടാകുമോ? ഉണ്ടാകുകയില്ല. അതുപോലെയാണ് 5 നേരം നിങ്ങൾ കൃത്യമായി അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നിസ്കാരം നിർവഹിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് ഒരു കേടുമുണ്ടാവില്ല. അത് എല്ലാ ദിവസവും നമുക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒന്നാണ് നിസ്കാരം. എന്നാൽ നമ്മൾ ധാരാളം മറ്റ് ശോലുകളിലൊക്കെ ഏർപ്പെടുന്നവരാണ്, പല ആളുകളുമായി ഇടപഴകുന്നവരാണ്, കുടുംബമായി ജീവിക്കുന്നവരാണ്,
സമൂഹത്തിന്റെ ഇടയിൽ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നവരായതുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടി വരും, നമുക്ക് നല്ല പല സന്ദർഭങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെയും അറിഞ്ഞും തെറ്റുകളിൽ വീണുപോകും. അങ്ങനെ വരുമ്പോൾ ആ തെറ്റുകൾ മുഖാന്തരം നമ്മുടെ ആത്മാവ് തുരുമ്പ് പിടിക്കും. സ്വാലിഹീങ്ങളെ ആത്മാവിന്റെ ഇടയിലേക്ക് അതിന് അലോഡ് ലഭിക്കുകയില്ല, ഒരു അംഗീകാരം ലഭിക്കുകയില്ല. തെമ്മാടികളായ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ നമ്മെ കോളർ പിടിച്ച് മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അത് അതിലേക്കുള്ള സാഹചര്യങ്ങളാണ് എന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒരു വർഷത്തിൽ ഒരു മാസം അവരുടെ ശരീരത്തെയും മനസ്സിനെയും സമ്പത്തിനെയും കുടുംബത്തെയും നാടും നഗരവും എല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ യന്ത്രം പോലെ അള്ളാഹു തആല നമ്മൾക്ക് ഉണ്ടാക്കി തന്ന ഒന്നാണ് പരിശുദ്ധ റമളാനു ശരീഫ്. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് റമളാൻ മാസത്തിൽ ഒരു പ്രത്യേക രൂപത്തിൽ നോമ്പ് നാം ഫർളാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്കും നോമ്പ് ഞാൻ തന്നിട്ടുണ്ട്. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ പോസിറ്റീവ് എനർജികളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ വേണ്ടി, നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറുകളിലൊക്കെ മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം, നോമ്പ് സൗം എന്ന് പറയുന്ന ഈ ഇബാദത്ത് യഥാർത്ഥത്തിൽ നിസ്കാരം കഴിച്ചാൽ രണ്ടാം സ്ഥാനത്താണ് നോമ്പ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാം കാര്യമായിട്ടാണ് പറയുന്നതെങ്കിലും ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഒന്നാം സ്ഥാനം നിസ്കാരത്തിനാണെങ്കിൽ രണ്ടാം സ്ഥാനം നോമ്പിനാണ്, മൂന്നാം സ്ഥാനമാണ് സക്കാത്തിനുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് മഹാന്മാര് കിതാബ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ നോമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ രൂപത്തിൽ രാവിലെ മുതൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം, ഇപ്പൊ ഏകദേശം 13.5 മണിക്കൂറോളം നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുന്നത്? ഈ നോമ്പ് വേറൊരു രൂപത്തിൽ അള്ളാഹു ആക്കിയിരുന്നുവെങ്കിലോ, വേറെ രൂപം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാം, ഉറങ്ങാൻ പാടില്ല, അങ്ങനെയും ആവാമല്ലോ, അല്ലെങ്കിൽ തടിയുള്ള സാധനങ്ങൾ കഴിക്കാം, പിന്നെ വെള്ളം പോലത്തത് കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം വെച്ചില്ല. മറിച്ച് നന്നായി വിശപ്പ് സഹിക്കാൻ രാവിലെ മുതൽ കൃത്യമായി സുബഹി മുതൽ മഗ്‌രിബ് വരെ പട്ടിണി കിടക്കണം. കിതാബ് സോമിൽ കാണാം എന്താണ് ജൂഴ് കൊണ്ട് നോമ്പ് ഫർളാക്കപ്പെട്ടതിന്, അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടതിന്റെ സിർ എന്താണെന്ന് പറയുന്ന സ്ഥലത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി എന്ന് പറയുന്ന അഖ്ലിനെ അല്ലാഹു പടച്ചു അത്രേ. എന്നിട്ട് അഖ്ലിനെ വിളിച്ചു, യാ അഖ്ൽ തആൽ, ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചു. അള്ളാഹു ആണല്ലോ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ ബുദ്ധിയെ വിളിച്ചപ്പോൾ അഖ്ൽ വളരെ വിനയത്തോടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്നു. അള്ളാഹു തആല ചോദിച്ചു, മൻ അന, ആരാണ് ഞാൻ? അഖ്ൽ മറുപടി പറഞ്ഞു, അന്ത റബ്ബി, നീ എന്റെ രക്ഷിതാവാണ്. അപ്പോൾ ചോദിച്ചു, മൻ അന്ത, നീ ആരാണ്? അന അബ്ദുക ളഈഫ്, ഞാൻ നിന്റെ പാവപ്പെട്ട അടിമയാണ്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹുവിനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമാണ്, നല്ല മറുപടിയാണ്. അള്ളാഹു തആല ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം അഖ്ലിന് അള്ളാഹു കൊടുത്തു. അഖ്ൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യന്റെ പ്രധാനമന്ത്രി, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഒരു 5 മിനിറ്റ് അയാൾക്ക് ബുദ്ധി ഇല്ലാതായാൽ അയാൾ ആ സ്ഥാനം നഷ്ടപ്പെട്ട് അയാൾ ഊളമ്പാറയിലോ അംഗനാടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലോ കിടക്കേണ്ടി വരും. അപ്പൊ ഈ ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. ബുദ്ധിയില്ലാത്തവർക്ക് നിസ്കാരം പോലും നിർബന്ധമില്ല.
അല്ലെ? നിസ്കാരം പോലും നിർബന്ധമാക്കിയത് ആർക്കാണ്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്കാണ്. അപ്പൊ അത്രയും സ്ഥാനം, അതില്ലാതെ ഒരാൾക്ക് രക്ഷയില്ല. എന്ത് കാരണം? ആ വിനയത്തോടെയുള്ള ഇടപെടൽ അല്ലാഹു അതിന് വലിയ സ്ഥാനം കൊടുത്തു. എന്നാൽ നമ്മുടെ നഫ്സ് എന്ന് പറയുന്ന ഈ പഹയനെ അല്ലാഹു സൃഷ്ടിച്ചു, സൃഷ്ടിച്ചിട്ട് വിളിച്ചു, യാ നഫ്സ് തആൽ, ഇങ്ങോട്ട് വരീ. അപ്പോൾ അല്പം മടിയോടുകൂടെ കുറച്ച് വൈകിയിട്ട് വന്നു അത്രേ. അപ്പോൾ ചോദിച്ചു, ഏതായാലും മൻ അന, ഞാൻ ആരാണ്? അപ്പോ ഈ നഫ്സ് എന്ന് പറയുന്ന സാധനം കൊടുത്ത മറുപടി, അന്ത അന്ത, നീ നീ തന്നെയാ. നോക്കണം. എന്നാൽ മൻ അന, അല്ല മൻ അൻത, നീ ആരാണ്? അന അന, ഞാൻ ഞാൻ തന്നെയാണ്. നേരത്തെ അഖിൽ കൊടുത്ത മറുപടി എത്ര നല്ല മറുപടിയാണ്. ഈ നഫ്സ് ഇങ്ങനെ മറുപടി കൊടുത്തപ്പോൾ അല്ലാഹു തആല 70,000 കൊല്ലം തീക്കുണ്ടാരത്തിലിട്ട് ശിക്ഷിച്ചു, ആ മറുപടി ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. എന്നിട്ട് വീണ്ടും നഫ്സിനെ വിളിച്ചു, യാ നഫ്സാൽ, ഇപ്പൊ ഞാൻ ആരാണ്, നീ ആരാണ്? അപ്പോഴും മറുപടി അതേ മറുപടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുഉ എന്ന ശിക്ഷ കൊടുത്തു, വിശപ്പ് പട്ടിണിക്കിട്ടു നഫ്സിനെ. ഒരു 70,000 കൊല്ലം പട്ടിണിക്കിട്ടിട്ട് ചോദിച്ചു, മൻ അന വമൻ അൻത, ഞാൻ ആരാണ്, നീ ആരാ? അപ്പം മൂപ്പര് അംഗീകരിച്ചു, പറഞ്ഞു, അൻത റബ്ബി അന അബ്ദുക ളൈഫ്. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നഫ്സിനെ നന്നാക്കാൻ അള്ളാഹു പോലും നരകം കെട്ടിട്ട് നരകത്തിലിട്ടിട്ട് പോലും നന്നായിട്ടില്ല. പിന്നെ നന്നാകാനുള്ള ഒരു വകുപ്പുള്ളത് വിശപ്പ് സഹിപ്പിക്കുക, അന്നപാനീയങ്ങളിൽ നിന്ന്, വികാര വിചാരങ്ങളിൽ നിന്ന് മനുഷ്യനിക്ക് വിലക്ക് ഏർപ്പെടുത്തുക. അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായും മനസ്സിന് മാറ്റം വരുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നു. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാനു ശരീഫിലും, റമദാനു ശരീഫിനെയും, റമദാനു ശരീഫിൽ നോമ്പും നമുക്ക് ഫർളാക്കപ്പെട്ടത് എന്ന് അവന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഞാൻ ദീർഘമായി സംസാരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഇപ്പോൾ തെരഞ്ഞെടുത്തത് നോമ്പിന് പുറമെ പരിശുദ്ധ ഖുർആൻ പാരായണം, അൽഹംദുലില്ലാ, വളരെ ശക്തിയായ സുന്നത്തുള്ള സമയമാണ് റമദാൻ മാസം. കാരണം റമദാൻ മാസത്തിന്റെ ബഹുമാനം തന്നെ ഖുർആൻ റമദാൻ മാസത്തിൽ ഇറങ്ങി എന്നത് കൊണ്ടാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിന്റെ മഹത്വം അവിടെ തന്നെ ഒരു ധ്വനിയുണ്ട് ആയത്തിൽ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നമ്മൾ പറയാറില്ലേ, അൽഹംദുലില്ലാ, ഓരോ സ്ഥലത്തിനും ഓരോ മഹത്വം ഉണ്ടാവും. എങ്കിലും പൊയ്യത്തുവേൽ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു നാടാണ്. പക്ഷേ അവിടെ ഒന്നുകൂടി, അവിടെ മഹാനായ താജു ശരിയ ഉസ്താദ് അവിടെ മുദരിസായിരുന്നു, ഖാദിയായിരുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്നത് പോലെയുള്ള മഹത്വം, അത് ഏതൊരു കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ബഗ്ദാദ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ നാടിനെ കുറിച്ച് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിലെ വലിയ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ നാടാണ് ബഗ്ദാദ്. പക്ഷേ ആ ബഗ്ദാദ് എന്ന് പറയുമ്പോൾ ആ ബഗ്ദാദിന്റെ മഹത്വം ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അവിടെയാണ് ഔസുൽ ആദം റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എന്നതാണ്. എന്നതുപോലെ ശഹ്റു റമദാൻ, ഓൾറെഡി റമദാൻ മാസം സയ്യിദു ശുഹൂറാണ്. പക്ഷേ അതിന്റെ മാറ്റ് കൂട്ടിയത്, അതിനെ പവർഫുൾ ഉണ്ടാക്കിയത് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ആ മാസത്തിൽ റമദാൻ മാസത്തിൽ ഇറക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. എന്നാൽ മുസ്ലിയാരെ, നിങ്ങൾ ബറാത്തിന്റെ തലേ ദിവസം പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ, ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇത് ബറക്കത്താക്കപ്പെട്ട ഖുർആൻ ിയ രാത്രിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. റമദാനാവുമ്പോ പറയുന്നു റമദാനിലാണ് ഖദറിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന്. ഇതിൽ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചു പറയുന്നു, സൂറത്തു ദുഖാനിൽ പറഞ്ഞതും സൂറത്തുൽ ഖദറിൽ പറഞ്ഞതും രണ്ടും എതിരല്ല. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാനാ
ആകാശത്തിലേക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് ബറാത്തിന്റെ അഥവാ ശഅബാൻ 15-ന്റെ രാത്രിയാണ്. എന്നാൽ ഒന്നാൽ ആകാശത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് അത് റമദാനിലാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ രണ്ട് രാത്രിക്കും വലിയ പ്രത്യേകതയുണ്ട്. ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കും പകലിനും വലിയ ശ്രേഷ്ഠതയുണ്ട്. കാരണം ആ ലൈലത്തുൽ ഖദർ ഖുർആൻ ഇറങ്ങിയ രാത്രിയും ദിവസമായതുകൊണ്ടാണ്. ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ് റമദാൻ മാസം എന്നതുകൊണ്ട് റമദാൻ ലികുല്ലി ശൈഇൻ സയ്യിദുൽ وسيد الشهور الشهر رمضان എല്ലാ വസ്തുക്കൾക്കും ഒരു ലീഡർ ഉണ്ടാകും, നേതാവ് ഉണ്ടാകും. എന്നാ മാസങ്ങളെ നേതാവ് റമദാനാണ്. ആഴ്ചകളുടെ നേതാവേതാണ് ലികുല്ലി ശൈഇൻ സയ്യിദുൻ വസയ്യിദുൽ ഉസ്ബൂഇ യൗമുൽ ഇസ്നൈൻ എന്ന ഹദീസിൽ കാണാം. എല്ലാത്തിനും നേതാവുണ്ട്. ആഴ്ചകളെ നേതാവ്, ആഴ്ചയുടെ നേതാവ്, നമ്മൾ ഒരാഴ്ച, ഒരാഴ്ചക്കൊരു നേതാവുണ്ട്. അത് തിങ്കളാഴ്ച ദിവസമാണ്. എന്തേ തിങ്കളാഴ്ച ദിവസത്തിന് ആ സ്ഥാനം കൊടുത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യൗമ വുലിത്തു, എന്നെ സൃഷ്ടിച്ചെന്നെ ഞാൻ ജനിച്ച ദിവസമായതുകൊണ്ടാണ്. ലികുല്ലി ശൈഇൻ സയ്യിദുൻ വസയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. എല്ലാത്തിനും നേതാവുണ്ട്. ദിവസങ്ങളെ നേതാവ്, ദിവസങ്ങളെ നേതാവ് ജുമുഅ ദിവസമാണ്. ഇരിക്കട്ടെ, മാസങ്ങളെ നേതാവ് റമദാൻ മാസമാണ്. 60-ലേറെ പേര് റമദാൻ മാസത്തിനുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അതിൽ ഒരു പേരാണ് ഷഹ്റു സിയാം, നോമ്പ് അനുഷ്ഠിക്കുന്ന മാസം. മറ്റൊരു പേര് ഷഹ്റുൽ ഖുർആൻ, ഖുർആൻ ധാരാളം ഓതണ്ട മാസം, ഖുർആൻ ഇറങ്ങിയ മാസം. ഷഹ്റു തറാവീഹ്, തറാവീഹ് എന്നൊരു പ്രത്യേകമായ നിസ്കാരമുള്ള മാസം. ഷഹ്റുൻ അള്ളാഹുവിന്റെ പ്രകാശം ലോകത്തെ അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ ലോകത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന മാസമാണ് ഷഹ്റുൻ നൂർ. നിങ്ങൾ നോക്കൂ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് നൂറാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പ്രകാശമാണ്. ആ ഖുർആൻ ഇറങ്ങിയത് ആരിലേക്കാണ്? ആരുടെ ഹൃദയത്തിലേക്കാണ് ആ ഖുർആനിനെ അല്ലാഹു ഇറക്കി കൊടുത്തത്? നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിലേക്കാണ്. ഹബീബായ തങ്ങള് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാ, ഖുർആൻ നൂറാണ്, നബി തങ്ങളും നൂറാണ്. ഖുർആൻ ഇറങ്ങിയ മാസമോ? ഖുർആൻ ഇറങ്ങിയ മാസവും ശഹ്റുൻ നൂർ, അത് പ്രകാശത്തിന്റെ മാസമാ. ഇനി ഖുർആൻ ഇറങ്ങിയ സ്ഥലമോ? അത് ജബലുൻ നൂർ, പരിശുദ്ധമായ മക്കയിലെ ഉയരമുള്ള പർവ്വതങ്ങളിൽ വച്ച് ഏറ്റവും ഉയരമുള്ളൊരു പർവ്വതമാണ് ജബൽ അന്നൂർ. പരിശുദ്ധ ഹറം ഷരീഫിൽ നിന്നൊരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാണുന്ന ആ വലിയ പർവ്വതം അള്ളാഹുവേ ഞങ്ങൾക്ക് ജീവിതത്തിൽ പലതവണ കാണാ. ഈ റമദാനിന്റെ ഹഖ് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ റമദാൻ മാസത്തിൽ തന്നെ ആ പർവ്വതം ഒന്ന് കയറാനുള്ള തൗഫീഖ് ലഭിക്കണം. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ഒരു 2-3-4 വർഷം മുമ്പ് ഒരു റമദാൻ 17 ആയിരുന്നു.
അൽഹംദുലില്ലാ സാധുക്കളായ ഞങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ ഉണ്ടായത്. ഞാൻ പറയട്ടെ, ആ പർവ്വതം ശഹദേ ജബൽ അന്നൂർ, പർവ്വതങ്ങളുടെ കൂട്ടത്തിൽ നൂറ് എന്ന് പേരുള്ളത് ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിനാണ്. സുബ്ഹാനല്ലാഹ്, ആകയാൽ ഖുർആൻ നൂറാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്, ഖുർആൻ ഇറങ്ങിയ മാസം നൂറാണ്, ഖുർആൻ ഇറങ്ങിയ പർവ്വതവും നൂറാണ്. ഖുർആൻ ആര് ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊള്ളുന്നുവോ, ഹുദല്ലിൽ മുത്തഖീ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത് വെളിച്ചമാണ് ഖുർആൻ നൂറാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിക്കുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞു, യാ മൂസാ ഇന്നി അഅതൈതു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ മൂസാ നബിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന് ഞാൻ രണ്ട് പ്രകാശം നൽകിയിട്ടുണ്ട്. അഅതൈതു ഉമ്മത മുഹമ്മദിൻ നൂറൈൻ, രണ്ട് പ്രകാശം ഞാൻ നൽകിയിട്ടുണ്ട്. എന്തിനാണ് ആ രണ്ട് പ്രകാശം നൽകിയെന്നറിയോ, കൈലാ യദുറുഹും ളുൽമതൈന, പിന്നെ ശേഷം അവർക്ക് രണ്ട് ഇരുട്ട് വരാനുണ്ട്, ആ ഇരുട്ട് അവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാനാണ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അമൻ നൂറാനി യാ റബ്ബു, റബ്ബേതാണ് ആ രണ്ട് പ്രകാശം? അള്ളാഹു പറഞ്ഞു, നൂറുൽ ഖുർആൻ, ഒന്ന് ഖുർആൻ എന്ന പ്രകാശമാണ്, മറ്റൊന്ന് നൂറു റമളാൻ എന്ന പ്രകാശമാണ്. അല്ലാഹുവേ ഏതാണ് ആ രണ്ട് ഇരുട്ട്? അല്ലാഹു പറഞ്ഞു, ദുൽമത്തുൽ ഖബരി, ഒന്ന് ഖബറിന്റെ ഇരുട്ട, പിന്നെയോ ദുൽമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഇരുട്ട. ഉമ്മമാരെ, പെങ്ങന്മാരെ, റമളാൻ മാസത്തിന്റെ ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തേണ്ടത് കുറേ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല, കുറേ വിഭവങ്ങൾ ഉണ്ടാക്കി നോമ്പ് തുറക്കാനും മറ്റും നമ്മൾ മത്സരിച്ചിട്ടല്ല. ഞാനങ്ങനെ എന്തെങ്കിലും ബോധ്യപ്പെട്ടത് കൊണ്ട് പറയല്ല, പക്ഷേ അധിക സ്ഥലങ്ങളിലും ഇന്ന് കാണുന്നത് പരിശുദ്ധ ഖുർആൻ ഓതണ്ട സമയം, ഇബാദത്തുകൾ എടുക്കേണ്ട സമയം, നമ്മുടെ വീടുകൾ അധികവും നന്നായി ഭക്ഷണമുണ്ടാക്കുന്നതാണ് എന്ന് വെച്ചാൽ നല്ല നോമ്പ് തുറക്കണ്ടെന്നല്ല, നല്ല അത്താഴം കഴിക്കണ്ടെന്നല്ല. അത്താഴം കഴിക്കാതിരിക്കുന്നത് അത് കപട വിശ്വാസികളുടെ, ജൂതന്മാരുടെ ലക്ഷണമാണെന്ന് ഹദീസിലുണ്ട്. തസഹറു ഫഇന്ന ഫീഹി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. അത് പ്രത്യേകം പറയട്ടെ സഹോദരിമാരെ, ഇന്ന് വ്യാപകമായ ഒരു ഏർപ്പാടുണ്ട്, അത്താഴ സമയം, ആ സമയത്തിന്റെ മഹത്വം അറിയുന്നില്ല. അല്ലാഹു ബിൽ അസ്ഹാരി ഹും മുസ്തഗ്ഫിറീൻ, അത്താഴ സമയത്തുള്ള ഇസ്തിഗ്ഫാറിന് വലിയ കൂലിയുണ്ട്, അത്താഴ സമയത്തിന് വലിയ കൂലിയുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, അത്താഴ സമയത്തുള്ള ഖുർആൻ പാരായണം വലിയ സാക്ഷിയാണ്. ഫജ്ർ എന്ന് പറയുന്നത് സുബഹിന്റെ ശേഷമുള്ള സമയമാണോ സുബഹിന്റെ മുമ്പുള്ളതിനാണോ? രണ്ടും ഫജ്റുൽ കാദിബുണ്ട്, ഫജ്റു സ്വാദിഖുണ്ട്. ആ നിരക്ക് അത്താഴത്തിന്റെ സമയത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം ഖുർആൻ ഓതുന്നതിന് വലിയ കൂലിയുണ്ട്. ഖുർആൻ ഓതുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് എപ്പോഴെന്ന ചോദ്യത്തിന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവയിൽ കൊടുത്ത മറുപടി, ഏറ്റവും അഫ്ളായത് നിസ്കാരത്തിലാണ്, ഏറ്റവും കൂലി കൂടുതലുള്ളത്
നല്ലത് നിസ്കാരത്തിലാണ്. അത് നമുക്ക് തന്നെ അറിയാം. കാരണം ഖുർആൻ മുതൽ നിർബന്ധമായ സ്ഥലമാണല്ലോ നിസ്കാരം. വുജൂബായ ഹജ്ജിന് പ്രതിഫലം കൂടുതലാണല്ലോ. അപ്പൊ നിസ്കാരത്തിലാണ് ഫാത്തിഹ നമ്മൾ ഓതുന്നത്, അതുപോലെ തന്നെ സുന്നത്തായ സൂറത്തുകൾ ഓതുന്നത് നിസ്കാരത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കാരം കഴിഞ്ഞാലോ പിന്നെ സുബഹിന്റെ സമയം അഥവാ ഫജ്റിന്റെ ഖുർആൻ പാരായണത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത. പിന്നെ മഗ്രിബ് ഇശായിന്റെ ഇടയിലുള്ള സമയമാണ് മൂന്നാം സ്ഥാനത്ത്. പിന്നെയോ റമദാനിലാകുമ്പോ മഹാന്മാരുടെ ശൈലി എന്താണ്, അവര് നിത്യമായി ചൊല്ലുന്ന ഔറാദുകൾ മാറ്റിവെച്ചിട്ട് റമദാൻ മുഴുവനും രാത്രിയും പകലും ഖുർആനിലങ്ങ് മുഴുകലാണ്. റമദാൻ മാസത്തു വേറെ ഔറാദുകളൊന്നുമില്ല. നിസ്കാര ശേഷം ചൊല്ലുന്ന ഔറാദുകളെ മാറ്റിവെച്ചാൽ അതേപോലെ തന്നെ വളരെ അനിവാര്യമായ ഏതെങ്കിലും ഔറാദുകൾ ഉണ്ടെങ്കിൽ അത് ചൊല്ലണ്ട എന്നല്ല, അതിനെക്കാളും കൂലി കൂടുതൽ ഖുർആൻ പാരായണത്തിനാണ്. അപ്പൊ ഈ ഖുർആൻ പാരായണം കൊണ്ട് നമുക്ക് റമദാനിനെ സമ്പന്നമാക്കേണ്ട സ്ഥാനത്ത് നമ്മളെ വീടുകളൊക്കെ ഇന്ന് അപ്പങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഉച്ച കഴിഞ്ഞാ പിന്നെ നല്ലോണം ഇജാബത്ത് കിട്ടേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഉമ്മമാര് കൂടുതലും അടുക്കളയിൽ പോയി വെറുതെ യൂട്യൂബുകളും മറ്റുമൊക്കെ നോക്കിയിട്ട് പുതിയ പുതിയ അപ്പത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ പൊയ്യത്തുപേല ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാവൂല, പക്ഷേ അങ്ങനെയുള്ള ഒരു പുതിയ ട്രെൻഡുകൾ ഇപ്പോഴൊന്നും അല്ല, ഇത് ഏകദേശം രണ്ടു മൂന്നാല് വർഷം മുതലേ ഉള്ളതാണ്. നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഫദക്കർ ഫൈന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്ക് അത് ഉപകാരപ്പെടുമല്ലോ. അതുകൊണ്ട് ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അനാവശ്യമായി ചെലവഴിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. കാരണം അനാവശ്യം ദുർവിനിയോഗം എന്ന് പറയുന്നത് അത് പിശാചിന്റെ ചങ്ങാതിമാരുടെ പരിപാടിയാണ്, അത് പൈശാചികമാണ്. ഇബ്ലീസാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണ കളയാ, കുറെ അപ്പം കളയാ, കുറെ അരിപ്പൊടി കളയാ, കുറെ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ആക്കുക, അതേസമയത്ത് ഒരാവശ്യത്തിന് വേണ്ടി ഒരു കുറച്ച് ഗസ്റ്റുകൾ ഒരു നോമ്പ് തുറയൊക്കെ ഉണ്ടാകുമ്പോ അത്യാവശ്യം ചില ഭക്ഷണ സംഗതിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. വലിയ കൂലിയുമാണ് നോമ്പ് തുറപ്പി ർക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂലി ഹൗദുൽ കൗസർ വരെ കുടിപ്പിക്കുന്നതാണ് എന്ന് വിചാരിച്ച് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടം പോലെ സമയം കളയണം എന്നില്ല. എല്ലാത്തിനും നമ്മൾ ഒരു മിതത്വം പാലിക്കണം. അനാവശ്യം ചെലവഴിക്കുന്നത് നിഅമത്താനി മഖബൂലും ഫീഹിമാ കസീറു മിനന്നാ, അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്സിഹത്തു, ആരോഗ്യമുള്ള സമയം. ആരോഗ്യമുള്ള സമയത്ത് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചു ചില ആളുകൾ, അല്ലെങ്കിൽ അവരെ വൈകാരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ആ സമയത്തെ നഷ്ടപ്പെടുത്തി വഞ്ചിതരായി പോവുകയാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് അത് ഒരു ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതാണ്, എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉള്ള സമയത്ത് നമ്മൾ എന്തു ചെയ്യണം, നന്നായി ഇബാദത്തുകൾ ചെയ്യണം. നമ്മളിപ്പോ ഏറ്റവും ആരോഗ്യം വേണ്ടത് നോമ്പിനൊന്നും അല്ല, ആരോഗ്യം കൂടുതൽ വേണ്ടത് ഹജ്ജിനും ഉംറക്കാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, നമ്മൾ ആളുകളെ ഹജ്ജിനും ഉംറക്കൊക്കെ പോലെപ്പെടാ, വീട്ടിലും നാട്ടിലെല്ലാം ഭാരമായി ആർക്കും വേണ്ടാതെപ്പെടാ. ആർക്കും ഒരു ഉപകാരപ്പെടാത്തൊരു സമയം വരുമ്പോ ഒരു 45 ദിവസം ഈ ശല്യം ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പൈസ ചെലവാക്കിയിട്ട് മക്കൾ കയറ്റിവിടുന്ന ഒരു കാലമുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യം ഏറ്റവും ആവശ്യമുള്ളത് ഹജ്ജിനും ഉംറക്കുമാണ്. ഞാൻ കുറ്റപ്പെടുത്തിയാൽ അല്ലാഹു തആല നമുക്ക് എത്രയും പെട്ടെന്ന് ഹജ്ജിനും ഉംറക്കും ഒക്കെ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ, അത് അങ്ങനെ ഒരു മാറ്റം. ചെറുപ്പക്കാരായ നല്ല ആരോഗ്യവാന്മാരായ സഹോദരി സഹോദരന്മാർ പൈസ മാറ്റിവെച്ച് അവരെ ഒഴിവ് സമയം മാറ്റിവെച്ച് അവർ പ്രധാനമായും, ഇത് നമ്മുടെ ഫർളാണ്, ഇത് വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇനി ഓരോ കാലഘട്ടങ്ങളും ചിന്തിച്ചു നോക്കി, ഏകദേശം 2006 കാലഘട്ടത്തിലാണ് സാധുവായ ഞാൻ എൻ്റെ മുത്തല്ലിമായ, അതായത് ഈ ജൗഹരിയെ പഠിച്ചിട്ട് ആദ്യം തന്നെ ഖത്തീബായി വന്ന് ജോലി ചെയ്ത് രണ്ടാമത്തെ വർഷം തന്നെ അൽഹംദുലില്ലാഹ് ഹജ്ജിന് അവസരം കിട്ടിയപ്പോൾ, അന്ന് പ്രൈവറ്റായി ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം ₹ ചെലവുണ്ട്.
ഗവൺമെന്റിൽ ആണെങ്കിൽ ഒരു 10-25,000 രൂപ ചെലവുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ സ്ഥിതി എന്താ? ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പല നിയമങ്ങളും വന്നു വന്ന് അവസാനം ഇപ്പൊ കോവിഡ് കടന്നു വന്നതോടുകൂടെ ഹജ്ജിന്റെ കാര്യം തന്നെ അവതാളത്തിലായി പോയി. ഇന്നലെ വൈകുന്നേരം നമ്മെ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഉസ്താദേ റമദാൻ 19-ന് ഞങ്ങളൊരു ടീമുണ്ട്, നിങ്ങൾ ഉംറക്ക് വരാണെങ്കിൽ അവരെ കൂടെ വരണം. എത്രയാ? ഒരു 2-3 ഹാജിമാരെ ഇൻഷാല്ലാ പരിഗണിക്കുക. ഒരാൾക്ക് 130,000 രൂപ ചെലവില്ല ഉംറ ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പൊ റമദാന്, റമദാന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ കൊടുത്തു വെച്ചിട്ടുള്ളതാ. റമദാന് ശേഷം മെയ് 10-ന് പോകണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ പ്രതികൂലമാണ്. കാരണം എന്താ? പൈസ ഇങ്ങനെ ഏത് സമയത്താ കൂടാ കുറെ പറയാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയും. ഇനിയുള്ള സാഹചര്യങ്ങളിൽ ഏതൊക്കെ അവസ്ഥ വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട്, ആരോഗ്യമുള്ള യുവതി യുവാക്കളോട് പറയട്ടെ, അത് വയസ്സാവുമ്പം മാത്രം ചെയ്യേണ്ട ആരാധനയല്ല, ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട ആരാധനയാണ് ഹജ്ജ് ഉംറ. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആരോഗ്യമുള്ള സമയം, ആ സമയത്തിൽ ആരും വഞ്ചിതരായി പോകണ്ട. രണ്ടാമത്തത് അൽ സിഹത്തു വൽ ഫറാഹ്, ഒഴിവ് സമയം. സുബ്ഹാനല്ലാഹ്, എല്ലാ സമയവും നമുക്കിന്ന് ഒഴിവന്നെയാണ്. കാരണം ഇന്ന് കടയിൽ പോകേണ്ട കാര്യമില്ല. നമുക്കൊരു സാധനം വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ സാധനം എത്തിക്കുന്നു. പഴയ കാലത്തുള്ളത് പോലെ അമ്മിയിലിട്ട് അരിയിറക്കേണ്ട സാഹചര്യമില്ല. അതേ കുറെ നടന്നിട്ട് പോയിട്ട് ഏതെങ്കിലും കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങി ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ലഭിക്കുന്ന രൂപത്തിൽ നമ്മുടെ സമയം നമുക്ക് വിശാലമാണ്. പക്ഷേ ആ സമയമായിട്ടും നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല. എന്തൊരു വിരോധാഭാസമാണ്! ഇന്ന് ഖുർആനിന്റെ ഒരു ഖത്മ് തീർന്ന റമദാൻ ഒരാഴ്ചയായി. നാളെ, അതെ, കഴിഞ്ഞ ഞായറാഴ്ചയല്ല തുടങ്ങിയത്, 8-ാമത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സുബ്ഹാനല്ലാ, എത്ര ഖത്മ് തീർന്നു എന്ന് ഞാൻ പൊയ്യത്ത് വേലുകാരോട് ചോദിച്ചാ ചിലപ്പോ കുടുങ്ങിപ്പോകും. കാരണം ആലിമീങ്ങൾ സേവനം ചെയ്ത എത്രയോ ഉലമാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായൊരു മണ്ണാണിത്. ഇവിടെ ധാരാളം ഖത്മ് ഓതുന്നവരും ഖുർആൻ ഓതുന്നവരുമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് വേദ പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്റെ ലൈവ് ചാനലിലൂടെ ഓൺലൈനിൽ ഈ പരിപാടി ഇഷ്ടം പോലെ ആളുകൾ കാണുന്നുണ്ട്. അവരിൽപ്പെട്ട ആളുകളോട് ചോദിക്കട്ടെ, എത്ര ഖത്മ് തീർന്നു? എന്നാൽ നമുക്കെന്തേ സമയം കിട്ടുന്നില്ല? ഖുർആനോദാ നമുക്ക് സമയം തികയുന്നില്ല. യാ അല്ലാ, കേട്ടോ, നമ്മെ പോലെ കയ്യും കാലും ബുദ്ധിയും കണ്ണും കാഴ്ചയും ജീവിതവും ത്യാഗ്രഹങ്ങളും ഒക്കെയുള്ള മഹാന്മാർ ഇവിടെ ജീവിച്ച ലോകമാണിത്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. സുബ്ഹാനല്ലാഹ്, ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ഇമാമുന നവവി റളിയല്ലാഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. റമദാനിൽ അവര് 2 ഖത്മാണ് ഒരു ദിവസം തീർക്കാറുള്ളത്. 45 കൊല്ലം ജീവിച്ച ഇമാമുന നവവി റളിയല്ലാഹു, യാ അല്ലാഹ്, 5 വയസ്സുമുതൽ അല്ലെങ്കിൽ 7 വയസ്സുമുതൽ അവിടുന്ന് ഇൽമിന്റെ ലോകത്താണ്, കല്യാണം പോലും കഴിക്കാൻ മറന്നുപോയി. ആ നബിമാം റളിയല്ലാഹു അൻഹു എത്ര ഖത്മാണ് റമദാനിൽ ഒരു ദിവസം 2 ഖത്മ തീർക്കാറുണ്ടെന്ന് പറഞ്ഞാ, എന്നാൽ അതുകൊണ്ട് തീർന്നോ? ഇല്ല. ഒരു ദിവസം 100-ൽ കൂടുതൽ റക്അത്ത് നിസ്കരിക്കുന്നു. സുന്നത്തായ നിസ്കാരങ്ങളും ഫർളും ഇതിൽ പെട്ടു കേട്ടോ. നമ്മളും ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ റമദാനിൽ ഒരു ദിവസം 100 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കും. നിങ്ങൾ വേണമെങ്കിൽ കണക്ക് കൂട്ടിക്കോ. ഫർളാക്കപ്പെട്ട 17 റക്അത്ത് നിസ്കാരം നമ്മൾ 5 വഖ്തിലായി നിസ്കരിക്കുന്നുണ്ട്.
എന്നാൽ ലുഹറിന്റെ മുമ്പും ശേഷവുമായി നമുക്ക് ഈ രണ്ട് റക്കാത്തായി എട്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിൽ മുത്താക്കതായത് മാത്രം എടുത്തിട്ട് യഥാ മുസ്തഹബായത് നമ്മൾ മാറ്റിവെക്കുന്നത് റമദാനിൽ ശരിയല്ല. കാരണം റമദാനിലേത് സുന്നത്തിനും ഫർളിന്റെ കൂലിയാണ്. അപ്പൊ ലുഹറിന്റെ മുമ്പ് നാല് റക്കാത്ത് താജു ശരിയ ഉസ്താദ് പ്രായമായിട്ടും നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പോലും ആ മഹാന്മാരൊക്കെ നാല് റക്കാത്ത് ളുഹറിന്റെ മുമ്പ് ശേഷം നാല് നിസ്കരിക്കുന്നവരായിരുന്നു. അസറിന്റെ മുമ്പ് നാല് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ഈ രണ്ട് റക്കാത്തായിട്ട് അങ്ങനെ നിങ്ങൾ കണക്കൂട്ടി നോക്ക്. മഗ്രിബിന്റെ മുമ്പ് സുന്നത്തുണ്ട്, രണ്ട് റക്കാത്ത് ശേഷവും സുന്നത്തുണ്ട്. അവ്വാബി നിസ്കാരം എന്ന് പറയുന്നത് മഹാനായ എം എ ഉസ്താദ് വഫാത്ത് വരെയും അവ്വാബി നിസ്കാരം നിർവഹിക്കുന്ന ആളായിരുന്നു എന്നാണ് അവിടത്തെ അറിയുന്ന നമുക്കറിയുന്ന കാര്യമാണത്. അവ്വാബി നിസ്കാരം മഗ്രിബ് ഇശായിന്റെ ഇടയിൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരമാണ്. ഈ രണ്ടറക്കാത്ത് രണ്ടറക്കാത്ത് മുതൽ എത്രയും നിസ്കരിക്കാം. ചുരുങ്ങിയത് രണ്ടറക്കാത്ത്, മിനിമം ആറക്കാത്ത്, ഒരു പന്ത്രണ്ടറക്കാത്ത് വരെ പോകാം അവ്വാബി നിസ്കാരം. അതുപോലെ തന്നെ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട് ഇരുപതല്ലേ, മൂന്നിന് പകരം വിത്ർ നമ്മൾക്കൊന്ന് പതിനൊന്നാക്കി കൂടെ. അങ്ങനെ കണക്കുകൂട്ടിയാൽ നമ്മുടെ ഓരോ ഫർളിന്റെ മുമ്പും ശേഷവും സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് നിസ്കാരത്തിന്റെ കൂലി എത്രയാണ് പെങ്ങളെ? ഈ ദുനിയാവിലുള്ള മുഴുവൻ പണക്കാരും അവരെ അക്കൗണ്ടുകളിലുള്ള കോടികൾ മുഴുവനും നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ ലോകത്തിലുള്ള മുഴുവൻ സ്വത്തുക്കളും നമ്മുടെ സ്വന്തം പേരിലായി എന്ന് സങ്കല്പിക്കുക. എന്നാ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഒരാൾക്ക് രണ്ടറക്കാത്ത് സുബഹിന്റെ മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ സ്വത്തുക്കളും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ അത് ഏറ്റവും ഖൈറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നര മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് റെഡിയായാ മതി. അതുപോലെ തഹജ്ജുദ് നിസ്കാരം, അതുപോലെ ദുഹാ നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമില്ലേ, ആ ദുഹാ നിസ്കാരം എട്ട് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ഈ രണ്ട് റക്കാത്തായിട്ട് മഹാന്മാർ മുഴുവനും ചുരുങ്ങിയത് രണ്ടാണെങ്കിൽ അതിനൽക്കമാര് നാല് റക്കാത്തെങ്കിലും നിസ്കരിക്കണം. അങ്ങനെ ഇശ്റാഖ് നിസ്കാരം എന്ന് പറയുന്ന സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടറക്കാത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ കൃത്യമായി കണക്കൂട്ടിയാൽ നമുക്കും 100 റക്കാത്തിലേറെ നിസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ അതിനെ ചിന്താശക്തിയോടെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച് ജീവിതത്തിൽ ലാഭം നേടിയവരായിരുന്നു മഹാന്മാർ. അതുകൊണ്ടാണ് നബിമാമ തങ്ങൾ ഒരു ദിവസം 100ലധികം റക്കാത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല. അവര് ചിലപ്പോൾ അവരെ ഖിയാമുല്ലൈൽ അവരുടെ രാത്രിയിലുള്ള നിസ്കാരങ്ങളിൽ അവര് നീണ്ട ഖിറാഅത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവര് ഖത്മ് തീർത്തവരായിരിക്കാം. അതുകൊണ്ടാണ് അവരൊരു ദിവസം 2 ഖത്മ് ഓതി തീർക്കുന്നവരാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിയ മഹാനല്ലേ, എത്രയെത്ര കിതാബുകളാണ് തസ്നീഫ് ചെയ്തത്, എത്ര ആളുകൾക്കാണ് വാദ് പറഞ്ഞു കൊടുത്തത്, എത്രയാണ് ദുർസ് നടത്തിയത്. എന്നാൽ ഭക്ഷണം കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. ഉറങ്ങാറുണ്ടോ? ഉറങ്ങാറുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ഇമാം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ദിവസത്തിൽ ഈ പറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടും അവരെ ടൈം ബാക്കിയാണ്, അവർക്ക് പിന്നെയും സമയം ബാക്കിയാണ്. അവിടെയാണ് രസം. അതാണ് ഇബ്നു അത്തായില്ലാഹി സിഖദ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്, ഒരാൾ ആയുസ്സിൽ ബർക്കത്ത് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹുവിന് വഴിപ്പെടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാറില്ല എന്നതാണ് ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇഷ്ടം പോലെ മക്കളുണ്ടായി, ഇഷ്ടം പോലെ വരുമാനം ഉണ്ടായി എന്നതല്ല, മറിച്ച് അയാളെ ജീവിതത്തിൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല. അതാണ് ഔലിയാക്കളെ കറാമത്തിന്റെ കൂട്ടത്തിൽ ഷഹറാൻ ഇമാമ തങ്ങൾ പറഞ്ഞെന്താ, യഥാർത്ഥ കറാമത്ത് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ പറന്ന് കാണിക്കലല്ല. അത് ചിലപ്പോൾ പല അത്ഭുതങ്ങളും പല കങ്കെട്ടുകാരും പല അത്ഭുതങ്ങളും ഇവിടെ ഉണ്ടാക്കും. ഒരു രോഗം മാറിയുന്നത് കറാമത്തായിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റൂല. അല്ലാഹു തആല അവർക്ക് കൊടുത്ത കഴിവായിരിക്കാം. പക്ഷേ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന് വഴിപ്പെടുന്നതിന് തടസ്സമില്ലാതെ എല്ലാ സമയത്തും അല്ലാഹുവിന് വഴിപ്പെടാൻ സാധിക്കുക. അത് സാധിക്കുന്നെങ്കിൽ അവർക്ക്
അവയ്ക്ക് കറാമത്തുണ്ട്. അതാണ് മഹാന്മാരായ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്, ഇന്നമാ വലീകുമുല്ലാഹു, നിങ്ങളുടെ സഹായി അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങളെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുക. അത്തരം ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരിക്കലും തന്നെ അനാവശ്യമായി സമയം കളയുന്നവരാകാൻ പാടില്ല. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. മങ് ഖറഅൽ ഖുർആന വഹുവ ഫിസ്സലാ, നോക്കൂമ്മമാരെ, നിസ്കാരത്തിൽ വെച്ച് ഒരാൾ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആനോത്തിന് കിട്ടുന്ന കൂലി എത്രയാണ്? കാന ലഹു ബികുല്ലി ഹർഫിൻ മിയത്തു ഹസന, ഓരോ ഹർഫിനും 100 ഹസനത്താണ്. ഒരു ഹർഫിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അലിഫ് ലാം മീൻ എന്ന് പറയുമ്പോൾ അതെല്ലാം ഓരോ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ, അലിഫ് എന്ന് പറയുമ്പോൾ അതിലുള്ള അലിഫ് എന്ന് പറയുന്നത് നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ കോടാനകോടി ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഉമ്മമാരെ അല്ലാഹു വിളിക്കും, യാ അഹ്ലി കും യാ അഹ്ലി, എന്റെ അഹ്ലികാരെ എഴുന്നേൽക്കൂ, എന്റെ കുടുംബക്കാരെ എഴുന്നേൽക്കൂന്നാണ് എന്ന വിളിക്കുക. അഹ്ലി എന്ന് പറഞ്ഞ കുടുംബം എന്നാണ്. അപ്പൊ സ്വഹാബത്ത് ജലില്ലാഹി അഹ്ലു യാ റസൂലല്ലാഹ്, അള്ളാഹുവിനിക്ക് കുടുംബക്കാരുണ്ടോ നബിയെ? അതെ, അള്ളാഹുവിന്റെ കുടുംബക്കാരെന്ന് പറയുന്നത് വഹും ഹാമിലുൽ ഖുർആൻ ഔ ഹാമിലൂനൽ ഖുർആൻ, ഖുർആനിനെ ചുമന്ന് നടക്കുന്നവരാണ് എപ്പോഴും. ഖുർആനോ താജുൽ ഉലമാ ഇഖദസുല്ലാഹു സുബ്ഹുൽ അജീസ് കണ്ടില്ലേ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും അവരിങ്ങനെ ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ സമീപകാലത്ത് ജീവിച്ച മഹാന്മാരെ കുറിച്ച് പറയുന്നത് കൂടുതൽ നമ്മുടെ മനസ്സിൽ തട്ടാനാണ്. നബി ഇമാമിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ, ആ മഹാന്മാരൊക്കെയും ലാഭമുണ്ടാക്കിയത് ഖുർആനോത്തിലൂടെയാണ്. ശരിയായ മാർഗത്തിൽ നമ്മെ നയിക്കാൻ ഖുർആനിന് വലിയ പവറല്ല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പാരത്രീക ലോകത്ത് കും യാ അഹ്ലി, എന്റെ കുടുംബക്കാരെ എണീക്കൂ എന്ന് പറയുമ്പോ അബൂജഹലിന്റെ മുമ്പിൽ, ഫിറൗനിന്റെ മുമ്പിൽ, എല്ലാ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ മുമ്പിലോ അതാ ഒരു കൂട്ടരെ നേറ്റു നിൽക്കുന്നു. അവരെ നെറ്റിത്തടം സൂര്യനെ വെല്ലുന്ന പ്രകാശമാണ്. അവരാരാണെന്നറിയോ? ഖുർആനിനെ നെഞ്ചോട് ചേർത്തവരാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ നന്നായി ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ശുദ്ധിയോടെ ഉദുവോട് കൂടെ ഖുർആൻ ഓതണം. ഒരാൾ ഉദുവോടുകൂടെ നിസ്കാരമല്ലാത്ത സ്ഥലത്ത് സമയത്ത് ഖുർആൻ ഓതിയാൽ ഉദുവോടുകൂടെ ഓതുമ്പോ ഫലഹു ബികുല്ലി ഹർഫിൻ, ഓരോ ഹർഫിനും അദ്ദേഹത്തിന് 25 ഹസന, 25 ഹർഫിന്റെ കൂലിയാ. അപ്പോ നിസ്കാരത്തിനാണെങ്കിൽ 100 ഹസനത്ത്, 100 ഹർഫിന്റെ കൂലി. നിസ്കാരമല്ലാത്ത സമയത്ത് ഒതോടുകൂടെ ഓതാണെങ്കിൽ 25 ഹർഫിന്റെ കൂലി കിട്ടും. വമൻ ഖറഅൽ ഖുർആന അലാ ഗൈരി വുദുഇൻ, എന്ന ഒരാൾക്ക് വുദു ഉണ്ടായിട്ടില്ല, ഒരു മരിച്ചെടുത്ത് പോയതാണ്, അപ്പൊ അവിടെ യാസീൻ ഓതുന്നുണ്ട്, അപ്പൊ എല്ലാരും യാസീനും നമ്മൾ ഓതാലോ, അപ്പൊ ഒതു കൊടുക്കണമെന്നില്ല. നിർബന്ധമായത് എപ്പോഴാണ്? ഖുർആൻ എടുത്ത് തൊടാനും അത് ചുമക്കാനുമാണ്. അതേസമയത്ത് നമുക്ക് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുണ്ട്, ഒരാള് ഒതുവില്ല, പക്ഷെ അയാൾക്ക് മനപ്പാടമുള്ള സൂറത്ത് ഓതുന്നത് കൊണ്ട് വിരോധമില്ല. ഒതു ഉണ്ടാകുന്നത് നല്ലതാണ്, എപ്പോഴും ഒതു ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈമാനോടെ മരിക്കുന്നതിന്റെ അടയാളമാണ്. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഒതു ഇല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തൊരു നിക്കാഹിനിരുന്ന്
ഖുർആൻ സാധിച്ചാണ് അൽഫാത്തിഹ. അവിടെ ഫാത്തിഹ വിളിച്ചു, ഫാത്തിഹ ഓതുമ്പോൾ പൊതു കൊടുക്കാൻ പോകാൻ സമയമുണ്ടോ? അപ്പൊ ഒതു ഉണ്ടെങ്കിൽ കൂലി കൂടുതലാണ്, ഒതു ഇല്ലാതെയും ഓതുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒതു ഇല്ലാതെ ഓതാം എന്നതിനുള്ള ഫത്വയല്ലേ ഇത്. ഒരു സാഹചര്യത്തിൽ ഒതു ഇല്ലാതെ ഓതേണ്ടി വന്നാൽ അവിടെയും കൂലിയുണ്ട്. പത്ത് ഹർഫിന്റെ കൂലി എന്തായാലും ഉണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, നാം നന്നായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനോട് ബന്ധമുള്ളവരാകണം. റമദാൻ മാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് നമ്മൾ ഖുർആനിന്റെ അഹലുകാരാകണം എന്നതാണ്. ഖുർആൻ നമ്മളെ എന്നും രക്ഷപ്പെടുത്തുന്ന, നമ്മുടെ വീട്ടിൽ സമാധാനം നൽകുന്ന. നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ ഓരോ സൂറത്തുകളുടെയും ശ്രേഷ്ഠത പറഞ്ഞ സ്ഥലത്ത് കാണാം. ഒരു വീട്ടിൽ തീരെ സമാധാനമില്ല, ഇന്ന് അധികം എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്ക് അടുത്താള് രോഗത്തിലായി അല്ലെ, ഒരു പ്രശ്നം തീരുമ്പോഴേക്ക് അടുത്ത പ്രശ്നം. സുബ്ഹാനല്ലാഹ്, ഏത് ഭാഗത്ത് പോയാലും തടസ്സം. കച്ചവടം ചെയ്തു, അവിടെയും പൊളിഞ്ഞു. ഗൾഫ് പോയി മോനെ, അവിടെയും പ്രശ്നം. ഒരു കല്യാണം കഴിച്ചു കൊടുത്തു മോളെ, അവിടെയും പ്രശ്നം. ഇങ്ങനെ സമാധാനമില്ലാത്തതിന്റെ കാരണത്താൽ നമ്മൾ സമാധാനം തേടിക്കൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നതും. ചിലപ്പോൾ ചില മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമുക്ക് സമാധാനം താൽക്കാലികമായി കിട്ടിയാലും അധികം ആളുകളും ഒരുപാട് വ്യാജന്മാരെ മുമ്പിൽ പോയി ഒരുപാട് ദീനിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു കാലമാണിപ്പോൾ. അത് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി, ദീനിന്റെ നിയമങ്ങൾ മുഖവിലക്കെടുക്കാതെയുള്ള എല്ലാ ആത്മീയമായ വേഷാത്മീയമായ വിഷയങ്ങളിലും ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ വിഷമം വരുമ്പോ സംഘന്മാരെ സമീപത്ത് പോകുന്നത്, വലിയ വലിയ ആലിമീങ്ങളോട് ദ്വാരക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയമായൊരു പരിഹാരം തേടുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാം വിരോധിച്ച കാര്യമല്ല. പക്ഷേ ഇവിടെ എല്ലാ ഹലാലിനിക്കുമുണ്ട് നിബന്ധന, എല്ലാ ജായിസിനിക്കുമുണ്ട് നിബന്ധന, എല്ലാ ഫർളിനിക്കും വുജൂബിനിക്കും സുന്നത്തിനും ഷർത്തുകൾ ഉണ്ട് സഹോദരന്മാരെ. ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. നിസ്കാരത്തിനു വരെ ഷർത്തുകളില്ലേ? നിസ്കാരം വുജൂബാണ്, പക്ഷേ അത് സ്വഹയാകണമെങ്കിൽ അതിന്റെ ഷർത്തുകൾ പാലിക്കണം. എന്നതുപോലെ അടിസ്ഥാനപരമായി നമുക്ക് ഭൗതികമായ ചികിത്സ തേടാം എന്ന നിയമമുള്ളതുപോലെ തന്നെയാണ് ആത്മീയമായ ചികിത്സയും നമുക്ക് ആവാം. പക്ഷേ അതിന് ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിലോട് കൂടെ നടത്താൻ പറ്റുമോ എങ്കിൽ ചികിത്സയും നടത്താം, ചികിത്സ സ്വീകരിക്കാം. ഷർത്ത് തെറ്റുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് വലിയ അപകടം പെടുന്നത്, ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത്, പൈസയും നഷ്ടപ്പെടുന്നത്. കുറെ കാലം കഴിഞ്ഞിട്ട് പറയാ, അയാള് വലിയ തട്ടിപ്പിന്റെ ആളായിരുന്നു, പഠിച്ചോനെ എത്ര പതിനായിരക്കണക്കിന് ഉറുപ്പിയ കൊടുത്തത്, എത്ര പ്രാവശ്യം 100 ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം ഉണ്ടാകുമെന്ന് അന മദീനത്തുൽ ഉൽമി വാലിയും ബാബുഹാ. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണെന്ന് പഠിപ്പിച്ച മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഓ സഹോദരന്മാരെ, ആ നിലക്ക് ബിസ്മിയുടെയും ബഖറയുടെയും ഫാത്തിഹയുടെയും സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെ ഒരു ഹദീസ് കണ്ടു, ഒരാൾ 10 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ, മങ് ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മറാത്ത്, 10 തവണ ഒരാൾ ഓതിയാൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗത്തിൽ അയാൾക്കൊരു വീട് റെഡി ആയിക്കൊള്ളും. നമ്മൾക്കൊരു ദിവസം എത്ര ഇഖ്ലാസ് സൂറത്ത് മുഴുന്നുണ്ട്, പക്ഷെ ഓതുമ്പോ അതിന്റെ കൂലി ആഗ്രഹിച്ച് ഈമാനും ഇഹ്തിസാബുന്നല്ലേ പറഞ്ഞു. നമ്മൾക്ക് ആ വിശ്വാസത്തോടെയും ആ പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ ഓതണം. അങ്ങനെ ഓതുമ്പോൾ 10 ഇഖ്ലാസ് സൂറത്തിന്റെ സ്വർഗത്തിലൊരു വീട്. ഞാൻ അവിടെ ഒരു എന്റേതായ ബുദ്ധിയിൽ വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾക്കൊരാള് ഉദാഹരണം പറയാം, നമ്മളെ നാട്ടില് പ്രധാനമന്ത്രി ഒരു ഗവൺമെന്റ് നമുക്കൊരു വീട് അനുവദിച്ചു, സ്വാഭാവികം ഇഷ്ടംപോലെ വീട് കിട്ടുന്നുണ്ടല്ലോ കുറെ ഗവൺമെന്റിൽ. അപ്പൊ ഒരു വീട് അനുവദിച്ചു കിട്ടിയാൽ ആ വീട് അനുവദിച്ചു കിട്ടണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. BPL കാർഡ് വേണ്ടി വരും, അതുപോലെ തന്നെ പല അല്ലെ ഇൻകം സർട്ടിഫിക്കറ്റ്, പല വിഷയങ്ങളും നമ്മൾ ഹാജരാക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു പേപ്പറിന്റെ കുറവ് വന്നാൽ വീട് കിട്ടും?
കുറ്റാചാരം എത്ര ഓഫീസിൽ നമ്മൾ കയറി ഇറങ്ങി. ഇത് ഈ ഭൗതികമായ ലോകത്തെ കഥയാണെങ്കിൽ സ്വർഗത്തിന്റെ അധിപനായ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സ്വർഗത്തിൽ ഒരു വീട് നമുക്ക് പാസാക്കുകയാണ് പത്ത് ഇഖ്ലാസ് സൂറത്തിന്. ഞാൻ ചോദിക്കട്ടെ ആത്മാർത്ഥമായി, പത്ത് ഇഖ്ലാസ് സൂറത്ത് എനിക്ക് സ്വർഗത്തിൽ വീട് കിട്ടണമെന്ന ചിന്തയിൽ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച ഒരാൾ ഓതിയാൽ തീർച്ചയായും അയാളുടെ ഭൗതികമായ ചുറ്റുപാടിൽ അയാൾ കുടുങ്ങിപ്പോയ കുടുക്കുകളിൽ നിന്നുള്ള രക്ഷപ്പെടുത്തോ ഇല്ലേ? നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ആത്മാർത്ഥമായി നമ്മൾ ഓതാണെങ്കിൽ ആ സ്വർഗത്തിലെ വീട് കിട്ടുന്നതിന് തടസ്സമാകുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല മാറ്റി തരും. അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പതിനൊന്ന് പത്ത് സൂറത്തിൽ ഇഖ്ലാസ് മാത്രമാണോ? ഇപ്പൊ അധികം ആളുകൾക്ക് സംശയം ഉണ്ടാകുക. ഒരു ഒരു ഏകദേശം ഈ നാട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. കുറെ ആളുകളൊക്കെ ഇങ്ങനെന്തെങ്കിലും പ്രയാസമൊക്കെ പറഞ്ഞു വിളിക്കൂ, അവർക്ക് നമ്മൾ എന്തെങ്കിലും ദിക്റോ ഖുർആനോ പറഞ്ഞു കൊടുത്താൽ വലിയ തൃപ്തി ആവില്ല, വലിയൊരു സമാധാനം കിട്ടൂല. ആയിക്കോട്ടെ ഉസ്താദെ, എങ്കിലും എന്തോ ഒരു വിഷമമുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് എന്ത് പറയണം? അവർക്ക് കണക്ക് പറയണം. നിങ്ങളെ പ്രശ്നം നിങ്ങൾ വരികൊണ്ട് അവരെ വിളിച്ചിരുത്തിയിട്ട് ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരൊക്കെ ചോദിച്ച് കണക്കൊക്കെ കൂട്ടിയിട്ട് ആ നിങ്ങൾക്ക് നല്ല ഒരു പണി ഒരാൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യമായ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അയാൾക്ക് ഒരു വിശ്വാസം, ഒരു ഇഷ്ടവും ഒരു സ്നേഹവും. നേരെ മറിച്ച് നമ്മൾ നിങ്ങൾ പത്ത് സൂറത്തിൽ ഇഖ്ലാസ് ഓതിക്കോളി, അല്ല എല്ലാവരും ആഹത്താക്കുക, മൂപ്പർക്ക് വലിയ തൃപ്തി ആവൂലേ? മൂപ്പർക്ക് അത് വിളിച്ച് പറയുമ്പോ അത് ഉള്ളതാവട്ടെ ഇല്ല, ചിലപ്പോ ഉള്ളതാകാം, എല്ലാം നമ്മൾ മോശമായിട്ട് പറയാനല്ല. പക്ഷെ ആളുകൾ ഒരു മാനസികാവസ്ഥ ചൂഷണം ചെയ്യുന്ന ഞാൻ പറയുന്നു, ആളുകൾ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ അവരോട് ആ അങ്ങനെയല്ല ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ നമ്മളെ വിശ്വാസം വരാം. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ പലപ്പോഴായി ചിന്തിച്ചു പോയിട്ടുണ്ട്. മനുഷ്യൻ പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ ആളുകൾ ഒരിക്കലും തന്നെ ബുദ്ധി കുറഞ്ഞ ചിന്താശക്തി ഇല്ലാത്തവരായി പോകരുത്. ഇനി ആ കൂട്ടത്തിൽ തന്നെ വിഷമങ്ങൾ വരുമ്പോ പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തു നിന്ന് യാ അല്ലാഹ് നിങ്ങൾക്ക് ഇന്ന ഭാഗത്തു നിന്നാണ് സിഹ്റ് വന്നിട്ടുള്ളത്, ഇന്ന ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, പിന്നെ പറയേണ്ട മൂപ്പരാവേശം, ഭയങ്കര വിശ്വാസം. അത് തന്നെ എനിക്ക് അന്നേ തോന്നിയത്, ഇത് യഥാർത്ഥത്തിൽ ആ ഇന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്, ഇന്ന പോലെയാണ്. ഇങ്ങനെ സൂചന പറഞ്ഞിട്ട് ഈ കുടുംബമൊക്കെ കലക്കുന്ന ആളുകളിൽ അത് ഒന്നാം തരം ഇബ്ലീസിന്റെ പണിയാണ്. പക്ഷെ തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് നമുക്കില്ലാതായി പോയി. ഞാൻ പറയട്ടെ, പലപ്പോഴും പലരും വിളിച്ച് പല വിഷമങ്ങളും പറയുമ്പോ നമ്മൾ ചിന്തിക്കാറുള്ളത് ചെയ്യേണ്ടത്, ഞാൻ എന്റെ ഉമ്മമാരോട് ഈ മഹതിയായ പുയ്യത്തുവയലിലെ മണവാട്ടി ബീവിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് താജുശരിയ ഉസ്താദിനെ പോലെയുള്ള ആഷിഖീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഈ പുയ്യത്തുവയൽ എന്ന നാടിൽ വരാത്ത മഹാന്മാരെ ആരൊക്കെയുണ്ട്? സുബ്ഹാനല്ലാഹ്, മഹാനായ ശംസുൽ ഉലമായി ഉസ്താദ് മുതൽ എത്രയോ വലിയ വലിയ ആലിമീങ്ങൾ, താജുൽ ഉലമയും പാണക്കാട് സദാത്തുക്കളും വലിയ ആലിമീങ്ങളും അഖ്താബീങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സിയം വലിയുള്ളാഹി ഖദസുല്ലാഹു സർഹുള്ളത് ഉൾപ്പെടെയുള്ള മഹാന്മാർ. നമുക്കറിയാം ഈ നാട്ടിൽ വെച്ച് ഞാൻ പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്ന പരിഹാരത്തിന്റെ കേന്ദ്രം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകിച്ച് മഗ്രിബ് നിസ്കാരത്തിന്റെ സലാം വീട്ടിയ ഉടനെ, അതേപോലെ സുബ്ഹി നിസ്കാരത്തിന്റെയും സലാം വീട്ടിയ ഉടനെ കാല് അനക്കുന്നതിന് മുമ്പ് നീ മൂന്ന് അസ്തഗ്ഫിറുല്ലാഹ അലീം അത് എല്ലാ നിസ്കാരത്തിലും പറയണം. ഈ രണ്ട് നിസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പത്ത് തവണ നീ പറയാൽ പറഞ്ഞാൽ അതിന് മാത്രമുള്ള പ്രതിഫലം എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ സമയം തികയില്ല. അതിൽ ഒന്ന് ഞാൻ പറയാം, അന്ന് മഗ്‌രിബിനാണോ പറഞ്ഞത്, സുബ്ഹി വരെ ഒരു സാഹിറിന്റെ സിഹറും നിന്നെ തട്ടൂല, ഒരു ഷൈത്താന്റെ ഉപദ്രവവും നിനക്കുണ്ടാകൂല. നീ ഏത് സ്ഥലത്താണോ ചൊല്ലിയത് ആ സ്ഥലത്തേക്ക് ഷൈത്താന്റെ വാതിലാണ് നീ അടച്ചത്, നിന്റെ ശരീരത്തിലേക്ക് ഷൈത്താൻ വരുന്നതിനെ തടഞ്ഞു. സിഹർ എന്നൊക്കെ പറഞ്ഞാൽ ഷൈത്താനിയത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ്. അതിനെ തടയാൻ, അതിനെ മുളയിൽ തന്നെ നുള്ളിക്കളയാനുള്ള മരുന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോ ദിക്റിനും സ്വർഗത്തിൽ അതാ ഒരു വൃക്ഷം അല്ലാഹു നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നു എന്ന് ഹദീസിലുണ്ട്.
ഒരു അടിമയെ മോചിപ്പിച്ച കൂലിയാണെന്ന് ഹദീസിലുണ്ട്. ഒരു അപകടത്തിലും ഒരു ബേജാറിലും അന്ന് മഗ്രിബ് മുതൽ സുബഹ് വരെ സുബഹ് നിസ്കാരത്തിലും ചൊല്ലിക്കോ, ഉടനെ ഏഴ് പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാറെന്ന് കൂടി ചൊല്ലണം. അങ്ങനെ ചൊല്ലിയതിനു ശേഷം പിന്നെ കാലനക്കുന്നുകൊണ്ട് വിരോധമില്ല. ഇത് പറഞ്ഞത് വലിയൊരു തങ്ങളല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞിട്ടുള്ളത്. അത് പാലിക്കാനും ശ്രദ്ധിക്കാനും എന്റെ ഉമ്മമാരെ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ കൽബിൽ വരണം. എന്നിട്ട് ചൊല്ലി നിങ്ങൾ, നിങ്ങളെ പ്രശ്നങ്ങൾ നീങ്ങും, നിങ്ങളെ സങ്കടങ്ങൾ നീങ്ങും, നിങ്ങളെ പ്രയാസങ്ങൾ നീങ്ങും, നിങ്ങളെ എല്ലാ ദുനിയവിയും മുഖവിയുമായ പ്രശ്നങ്ങൾക്ക് അതിൽ പരിഹാരമുണ്ട്. എന്നാൽ വീണ്ടും ഇമാം മുസ്ലിം റഹ്മത്തുൽ പോട്ടുന്ന ഒരു ഹദീസ് കൂടി ഞാൻ പറയട്ടെ. ഒരാൾ നിസ്കാരത്തിന്റെ സലാം വീട്ടി ഉടനെ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ, ആയത്തുൽ കുർസിക്ക് മറ്റൊരു പേരുണ്ട്, എന്തറിയോ? ആയത്തുൽ ഫത്ഹ് എന്ന് പേരുണ്ട്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് കീഴ്പ്പെടുത്തി തരാം. സ്വാഭാവികമായും നമ്മുടെ വീട്ടിൽ നമ്മളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്റെ മകന്റെ ഉമ്മയാണ്. അപ്പൊ മകന്റെ ഭാര്യ സ്വാഭാവികമായും ഈ ഉമ്മയോട് യോജിച്ചു പോകണമെന്നൊരു ഉമ്മ ചിന്തിച്ചാൽ തെറ്റില്ല. അതേപോലെ തന്നെ മകന്റെ ഭാര്യയായ മരുമകൾ, ഈ മരുമകൾക്ക് എന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും എന്റെ ഭർത്താവിന്റെ പെങ്ങന്മാരൊക്കെ എന്നോട് നല്ല ഇഷ്ടത്തിൽ പോകണമെന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഫത്ഹകൾ നമ്മളെ വീട്ടിൽ വേണ്ടി വരും നമുക്ക്. അല്ലെങ്കിൽ ഞാനൊരു കമ്മിറ്റി മെമ്പർ ആണ് നാട്ടിൽ, എന്റെ അഭിപ്രായത്തിന് പ്രസക്തി ഉണ്ടാകണമെന്ന് ഞാൻ ചിന്തിച്ചാൽ തെറ്റില്ല. അപ്പൊ അവിടെയും നമുക്ക് ഫത്വ വേണം. ഞാനൊരു പള്ളിയിലെ മുദരിസാണ്, അല്ലെങ്കിൽ ഒരു ഖത്തീബാണ്, എനിക്ക് എന്റെ വാക്കുകൾക്ക് ഒറ്റിബാറു വേണം അവിടെ. അങ്ങനെ തുടങ്ങി നമ്മുടെ മക്കൾക്കിടയിൽ എനിക്ക് പരിഗണന വേണം, എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ എവിടെയും ഉണ്ടായിക്കൂടാ എന്നൊരാൾ ചിന്തിച്ചാൽ തെറ്റാണോ? അല്ല. അപ്പൊ അദ്ദേഹത്തിന് ഫത്ഹ് ആവശ്യമാണ്. അങ്ങനെ നിങ്ങൾ ഫത്ഹ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയത്തുൽ കുർസി പതിവാക്കിക്കോ. നിസ്കാര ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാത്ത മറ്റൊരു തടസ്സമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതേപോലെ തന്നെ അയാൾക്ക് വലിയ ഫത്ഹാണ് അതുവഴി ഉണ്ടാവുക. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതനെ ഉമ്മമാരെ, ഒരു പിശാചിന്റെ ഉപദ്രവവും ഉണ്ടാകൂല, വീട്ടില് കലഹമുണ്ടാകൂല, ഭർത്താവ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകും, ഭർത്താവിന്റെ ഉമ്മക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാകൂല. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം തിരിച്ചും അങ്ങനെയാണെന്നാ കഴിഞ്ഞില്ല. അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. ബാങ്ക് കേൾക്കുമ്പോ സംസാരിക്കുന്നവന്റെ വീട്ടില് വറക്കത്തുണ്ടാവൂല, അവനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ പറ്റൂല. ബാങ്ക് കഴിഞ്ഞ ഉടനെയുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ആ ദുആഇന്റെ കൂടെ ആയത്തുൽ കുർസി ഓതിക്കോ. ഏഴ് ആകാശത്തിന്റെ കവാടങ്ങളും ആയത്തുൽ കുർസി ഓതുന്നവർക്ക് അല്ലാ തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കഴിഞ്ഞോ സഹോദരിമാരെ? അപ്പൊ എത്രയായി? ബാങ്കിന്റെ ശേഷം അഞ്ച് ആയത്തുൽ കുർസി. അഞ്ച് ബാങ്കില്ലേ അല്ലെ നമ്മുടെ നാട്ടിൽ? ആറുണ്ടോ? അല്ല, ചില സ്ഥലത്ത് ആറ് ബാങ്കുണ്ട്. അപ്പൊ അഞ്ച് ബാങ്കിന്റെ ശേഷം ആയത്തുൽ കുർസി, അഞ്ച് നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ കുർസി, എത്രയായി ആചാര്യ? പത്തായത്തുൽ കുർസി ആയില്ല. ഒരു ദിവസം ഒന്ന് കിടക്കാൻ നേരത്തെ ആയത്തുൽ കുർസി നമുക്ക് ഓതിയിട്ട് നെഞ്ഞിന് ഓതിയിട്ട് കടന്നൂടെ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പതിനൊന്ന് ആയത്തുൽ കുർസി ഒരു ദിവസം നാം കൃത്യമായി അതിന്റെ നിബന്ധന ഒപ്പിച്ച് പിന്നെ ഈമാനോടെ ഇഹ്തിസാബോടെ ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളിൽ ഏറ്റവും ആകർഷണീയമായ ഒരു ഗുണം ഞാൻ പറയാം. സുബ്ഹാനല്ലാഹ് വമൻ അഅറള അൻ ദിക്രി. ഞാൻ ആദ്യം ഓതി ആയത്തിലേക്ക് തിരിച്ചു വരുന്നു. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഒരാളെന്റെ ഖുർആനിൽ നിന്ന് മാറി നിന്നു, ഖുർആൻ ഓതുന്നില്ല, ആയത്തുൽ കുർസി ഓതുന്നില്ല, ഫാത്തിഹ ഓതുന്നില്ല, അയാൾക്ക് ഖുർആനിനെ ഇഷ്ടമേ അല്ല, അല്ലെങ്കിൽ
ഒരു സ്ഥലത്ത് ഖുർആനിന്റെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അല്ലാ, നമ്മുടെ നാട്ടിൽ മദ്രസയിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ എന്ത് ഖുർആൻ പഠിക്കാനാണെന്ന് പറഞ്ഞ് മാറി നിന്നു. ഇല്ല ഇല്ല, മക്കളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾക്കും പഠിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഖുർആൻ പഠിക്കാൻ പ്രായപരിധിയില്ല. 37-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആഫിലാണ് കേട്ടോ. 37 വയസ്സിലാ മുസ്ലിമായത്, അതിനുശേഷമാണ് ആഫിലായത്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിലാ ഇസ്ലാമിലേക്ക് വരുന്നത്. 36-ാമത്തെ വയസ്സിലാണ് ഉഹദിന്റെ മണ്ണിൽ ഷഹീദാകുന്നത്. 6 കൊല്ലത്തിനിടയിൽ സഅദ് തങ്ങളെ ഹാഫിളാണ്, ആലിമാണ്, യോദ്ധാവാണ്, സുഹദാണ്, ശുഹദാണ്, എല്ലാ പദവിയും കിട്ടി. ആ സഅദ് തങ്ങൾ ഒരു ദിവസം അതാ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, കുമൂലി സയ്യിദിക്കും, നിങ്ങളെ നേതാവ് വരുന്നുണ്ട്, എഴുന്നേറ്റ് നിന്നോ. 6 കൊല്ലം കൊണ്ട് മഹാനവറുകൾ നേടിയത് എത്ര വലിയ സ്ഥാനമാണ്. അല്ലാഹുവേ, ആ സഅദ് തങ്ങളെ ബർക്കത്തുകൊണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഹഖുകൊണ്ട് ഞങ്ങൾക്ക് നീ നന്നായി ഇൽമ് പഠിപ്പിക്കണേ. അല്ലാ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പഠിക്കുന്നതിന് പരിധിയില്ല. ഖുർആനിന്റെ തജ്വീദ് പഠിക്കാത്തവരെ നിസ്കാരം സഹിയല്ല, നിസ്കാരം സഹിയല്ലാത്തവര് അവര് സ്വർഗത്ത് കടക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ പഠിച്ചോളൂ നന്നായി, ഫാത്തിഹയെങ്കിലും മിനിമം പഠിക്കൽ നിർബന്ധമാണ്. ആ നിലക്ക് ഞാൻ പറയട്ടെ, ഓമൻ ദിക്രി, ഖുർആനിൽ നിന്ന് അയാൾ പിന്തിരിഞ്ഞു. റമദാൻ മാസമായിട്ട് പോലും ഒരു ഖുർആന്റെ വേദന്റെ പരിപാടിക്ക് വന്നില്ല. ഇവിടെ ഖുർആനിന്റെ മഹത്വമല്ലേ പറയുന്നത്, റമദാനിന്റെ മഹത്വമല്ലേ പറയുന്നത്. എന്നിട്ട് അയാൾക്ക് ഒരു ദിവസം ഒരു സൺഡേ ഞായറാഴ്ച അയാളെ മൊബൈൽ ഒന്ന് മാറ്റിയിട്ട് അയാൾക്ക് ഈ സദസ്സിൽ വരാൻ പറ്റിയില്ല. ആ ഉമ്മ ഈ സദസ്സിലേക്ക് വരാൻ പറ്റിയില്ല. നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്ന ഖുർആൻ പ്രഭാഷണത്തിന് വാതിന് പോയില്ല. നമ്മള് വലിയ ഓൺലൈൻ മുഫ്തിമാരായി എപ്പോഴും യൂട്യൂബിൽ പരിപാടി നോക്കി നടക്കുന്നവരാ. സ്വന്തം മഹലിലെ സ്വലാത്തു വേണ്ട, സ്വന്തം മഹലിൽ നടക്കുന്ന ആത്മീയ സദസ് വേണ്ട. സ്വന്തം മഹലിൽ ഔലിയാക്കൾ കിടക്കുന്നുണ്ട്, അവരെ സമീപത്ത് പോകുന്നില്ല. ഇവരിപ്പോ ഓൺലൈനിൽ വലിയ ഖാദിമാരായിരിക്കുകയാണ്. ഇതാണ് മഹാനായ ഖുറാത്തങ്ങൾ പറഞ്ഞത്, ശർത്തൊക്കാത്ത ഇത്തരം പരിപാടികളെ ഹറാമാണെന്ന് മഹാനവറുകൾ പറഞ്ഞത്. ഇത്തരം തെമ്മാടിത്തരങ്ങൾ അതിന്റെ പിന്നിൽ നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഓ ഉമ്മ പെങ്ങന്മാരെ, ഖുർആനിന്റെ മജ്‌ലിസിൽ നിന്ന്, ഖുർആൻ പാരായണത്തിൽ നിന്ന്, ഖുർആനിന്റെ നിയമങ്ങളിൽ നിന്ന്, ഖുർആനിന്റെ നിയമം എന്താണ്? നീ അന്യപുരുഷന്റെ രൂപങ്ങൾ പോലും കാണാൻ പാടില്ല. അന്യപുരുഷനുമായിട്ട് നിനക്ക് ഒരു വൈകാരികമായ ബന്ധമുണ്ടാകാൻ പാടില്ല. ദീനിയായ വിഷയങ്ങളിൽ നീ ഏർപ്പെടുന്നെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒരു ഹിജാബ് വെച്ചത്? ഈ ഹിജാബ് വെച്ചത് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ പറതയിട്ട് കണ്ണിട്ട് ഇരുന്നാ പോരെ, പിന്നെന്തിനാണ് ഹിജാബ്? അത് നിയമമാണ്, അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരാൻ പാടില്ല. അതുകൊണ്ട് അതിനൊരു ഹിജാബ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇതുപോലെ നിയമം എല്ലാ സ്ഥലത്തും വേണം. നിനക്ക് ഇഷ്ടമുള്ള മൊയിലാരെ ഫോട്ടോ എല്ലാം സ്റ്റാറ്റസ് വെക്കാമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുള്ള മൊയിലാരെ പടം എല്ലാം കാണാമെന്ന് പറഞ്ഞിട്ടില്ല. നീ മജ്‌ലിസ് കണ്ടോ, മജ്‌ലിസിൽ കൂടിക്കോ, നിബന്ധനയൊത്ത മജ്‌ലിസ് ആയിരിക്കണം. ഇരിക്കട്ടെ, അങ്ങനെ ഖുർആനിനെ ആരെങ്കിലും ഇട്ട് കളിച്ചാ, ഖുർആനിന്റെ നിയമത്തിൽ നിന്ന് വ്യതിചരിച്ചാൽ, ഖുർആനിൽ നിന്ന് അയാള് പിന്തിരിഞ്ഞാൽ, ഫൈനലഹു മൈസതല്ലങ്കാ. ഇപ്പൊ ഒന്നുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല, ഇത്ര ഞാൻ പറഞ്ഞ സ്ഥിതിക്ക്. ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹഫിളാത്തുൽ ഗൈബ് ഹഫിളല്ലാഹു എന്ന ആയത്തിന്റെ സൂറത്തുൻ നിസായിൽ എന്താ പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോളി, ഫസ്വാലിഹാത്തു ഖാനിതാത്തു, സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവൾ 5 നേരം നിസ്കരിക്കുന്നു, നോമ്പ് അനുഷ്ഠിക്കുന്നു, ഖുർആൻ ഓതുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു,
അതുകൊണ്ട് മാത്രമുള്ള സ്വാലിഹത്താകുന്നില്ല. പിന്നെന്ത് വേണം പറയൂ ഉസ്താദുമാർക്കറിയ, ഖാനിതാത് ഐ മുത്തിആത്തിൽ അസ്വാജിഹി. ഒരു പെണ്ണ് അവൾ സൽക്കർമ്മിയാവണോ, അവൾ സ്വാലിഹത്താകണോ, അവളുടെ ഭർത്താവിനെ കൂടി അവൾ അനുസരിക്കണം. ഇസ്ലാമിന്റെ നിയമപരമായിട്ടുള്ള കാര്യം പറഞ്ഞു, ശരീഅത്തിനെതിരായ കാര്യത്തിന് അനുസരിക്കണമെന്നല്ല. അപ്പൊ ഇപ്പൊ അധികം കേൾക്കുന്ന കംപ്ലൈന്റ് എന്താണ്, മാരി വിളിച്ച അതിന്റെ ഇടയിൽ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞു വരുന്ന സമയ, കടയൊക്കെ പൂട്ടി വരുന്ന സമയ, മൂപ്പത്തി നേരത്തെ എത്തിങ്ങാനയിൽ മറ്റേ ക്യാൻറ്റീനിൽ ഫുഡുണ്ടാക്കി വെക്കുന്ന പോലെ ഫുഡുണ്ടാക്കിയിട്ട് ടീമേശയിൽ വെച്ചിട്ട് മൂപ്പത്തി നേരെ പോയി യൂട്യൂബിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇവൻ വന്നിട്ട് ഒന്നും തന്നെ കുളിക്കണം, ഇവൻ തന്നിട്ട് തന്നെ വന്നെ ഭക്ഷണം കഴിക്കണം, ഇവള് യാതൊരു മൈൻഡും ഇല്ല. 11:30-12 വരെ ഈ ജോലിയും കഴിഞ്ഞ് വന്ന ഈ പാവപ്പെട്ടവൻ ഇവളെ കാത്തിരിക്കണം. ഇത് ആഴ്ചയിലൊരു ദിവസമാണെങ്കിൽ വിരോധമില്ല, അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസമാണെങ്കിൽ സഹിക്കും. ഇതെല്ലാ ദിവസവും ഇത് പതിവായി കുടുംബജീവിതം താറുമാറായ എത്രയെത്ര കംപ്ലൈന്റുകളാണ് സഹോദരങ്ങളെ വരുന്നത്. അപ്പൊ അവിടെയാണ് ഉമ്മമാരെ നമ്മൾ ശർത്തിൽ നിന്ന് നിയമത്തിൽ നിന്ന് എതിരായി പോകുന്നത്. അത് ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഞാൻ അത് മാത്രം ആരെങ്കിലും ക്ലിപ്പാക്കിയിട്ട് ഓൺലൈൻ പരിപാടിക്കെതിരെ സംസാരിച്ചു എന്നൊന്നും പറയണ്ട. നമുക്ക് എല്ലാ പരിപാടികളും ഇസ്ലാം അനുവദിച്ച പരിപാടികളൊക്കെ ആകാം, പക്ഷേ എല്ലാത്തിനും അതിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് പറയുന്നവരോടും കേൾക്കുന്നവരോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. പറയട്ടെ, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരാൾ വിന്തിരിച്ചാൽ, വ്യതിചലിച്ചാൽ, അയാൾ പിന്തിരിഞ്ഞു നിന്നാൽ, ഫഇന്നലഹു മഈശത ലങ്ക, അയാളുടെ ജീവിതം കുടുസാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നീ ഏത് തങ്ങളെടുത്ത് പോയാലും, ഏത് ഓൺലൈനിൽ ഇരുന്നാലും, ഏത് സിയാറത്തിന് പോയാലും, നിനക്ക് ഈ പറഞ്ഞ ഖുർആനുമായി ബന്ധമില്ലേ? നിസ്കാരത്തിലുള്ള ഖുർആനോ തു നീ ശ്രദ്ധിക്കുന്നില്ല, നിസ്കാര ശേഷമുള്ള ഖുർആൻ ശ്രദ്ധിക്കുന്നില്ല. റമദാനിൽ വരെ നീ ഒരു മനസ്സറിഞ്ഞ് തജ്വീദിന്റെ നിയമം അനുസരിച്ച് കൊണ്ട് ഓതിയില്ല. ഇനി അറിയില്ലെങ്കിൽ അറിയുന്ന ഒരാളെ കൊണ്ട് ഓതിപ്പിച്ച് കേൾക്കാനെങ്കിലും നീ സമയം കാണുമായിരുന്നു. അതൊന്നും ചെയ്യാതെ നീ ഇങ്ങനെ സമാധാനം തേടി നടന്നാൽ അവർക്കൊരിക്കലും സമാധാനമുണ്ടാവുകയില്ല. അതിവിടെ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിൽ സമാധാനമുണ്ടാവുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഇത് താൽക്കാലികമായ ജീവിതത്തിൽ സമാധാനം വേണമെന്നില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെ? ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇവിടെ ഇപ്പൊ എപ്പോഴും സമാധാനം പറഞ്ഞാൽ കിട്ടോ? ഉണ്ടെങ്കിൽ നല്ലതാണ്. അതേസമയത്ത് സമാധാനം എവിടെയാ വേണ്ടത്? ആ പള്ളിക്കാട്ടിൽ കാണും. ആ പള്ളിക്കാട്ടിൽ കാണുന്ന ഖബറുകളില്ലേ, ആ ഖബറല്ലേ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്? അവിടെ എത്ര കൊല്ലമാണ് കടക്കേണ്ടത് അറിയില്ല. അവിടെയാണ് പെങ്ങളെ നമുക്ക് വെളിച്ചം വേണ്ടത്, അവിടെയാണ് ഉപ്പമാരെ നമുക്ക് സമാധാനം വേണ്ടത്. ഏത് ഖബറും നമ്മൾ കാണുമ്പോൾ സലാം പറയണം, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ. കൂടെ സാധാരണ സലാം പറയുന്നതിന് പുറമേ വൈന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് കൂടി പറയണം. കാരണം ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊപ്പം വരാനിരിക്കുന്നു, എന്റെ ടിക്കറ്റ് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് സ്വർഗീയ പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിലോ അതേ നരകക്കുഴിയായിരിക്കും കേട്ടോ. ഓർമ്മ വേണം, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോയി കിടക്കേണ്ട സ്ഥലമാണിത്, അവിടെ എനിക്ക് സമാധാനം വേണോ? നിത്യമായി ഖുർആൻ ഓതിക്കോ. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞത് ഈ ഉമ്മത്തിന് ആ ഇരുട്ട് വെളിച്ചം നൽകാൻ വേണ്ടി അല്ലാഹ് തന്നതാണ് ഖുർആൻ, അല്ലാഹ് തന്നതാണ് റമളാൻ.
ഇത് പറയുമ്പോൾ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. മുസ്ലിം റഹ്മുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഒരു സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് മഹാനവറുകൾ. അതാ ഉഹുദ് പോരാട്ട ഭൂമിയിൽ ശരീരത്തിന് 72 മുറിവുകളേറ്റ് പടഞ്ഞു മരിച്ച മഹാനാണ്, 72 മുറിവുകളേറ്റ് കിടന്ന മഹാനാണ് ആ സഅദ് ബിനു മുആദ്. തങ്ങളുടെ മരണം കാരണം ഇഹ്തസ്സൽ അർശു, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഈ ഭൂമിയെക്കാളും ആകാശത്തെക്കാളും ഗോളങ്ങളെക്കാളെല്ലാം ഏറ്റവും വലിയ സൃഷ്ടി അവന്റെ അർശ്. ആ അർശ് പടച്ചുപോയി. സുബ്ഹാനല്ലാഹ്, അർശ് പറച്ചു പോയി മാനവരുടെ മൗത്ത് കാരണം. അർശ് പറക്കണമെങ്കിൽ എത്ര വലിയ മഹത്വമുണ്ടാകും കേട്ടോ സുഹൃത്തുക്കളെ. മാനവറുകൾ ഉഹുദിന്റെ മണ്ണിൽ പെടഞ്ഞു വീണു. ആ ശരീരങ്ങൾ കടയിൽ 70 സ്വഹാബികൾ ഉഹുദിൽ വെച്ച് മരണപ്പെട്ടു പോയി, ഷഹീദായി പോയി. അല്ലാഹു ഉഹുദ് സിയാറത്തിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ആനായ മുസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട ജഅഷ് റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുകയാണ്. ആ മണ്ണിലല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ പൊട്ടിയത്. അവിടെ വെച്ചല്ലേ അംറു ഇബ്നുൽ ജുമൂഹ് തങ്ങളെന്ന ഒറ്റക്കാലിൽ യുദ്ധം ചെയ്ത മഹാന് ഷഹീദായത്. അവിടെ വെച്ചല്ലേ സയ്ദ് ഇബ്നു ദസന്ന തങ്ങൾ പടഞ്ഞു വീണത്. അവിടെയല്ലേ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഷഹീദായത്. എത്രയോ സംഭവങ്ങളാണ് ഉഹുദിനേക്ക് പറയാനുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉഹുദ് പർവ്വതം പോലും സ്വർഗത്തിലുള്ള പർവ്വതമാണ്. ആര് ഉഹുദ് പർവ്വതത്തെ ഇഷ്ടപ്പെട്ടു, അവൻ എന്റെ ശഫാഅത്ത് ലഭിക്കുന്നവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അനുസരണയുള്ള പർവ്വതമാണ്, നബിതങ്ങളോട് അനുസരണ കാണിച്ച പർവ്വതമാണ്. ഭൂമി കുലുങ്ങുമ്പ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും, അതുപോലെ തന്നെ മഹാനായ ഈ മൂന്ന് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ ആ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ ഭൂമി കുലുക്കമുണ്ടാകുന്നു. തങ്ങളെ കയ്യിൽ നിന്നുള്ള വടിയെടുത്ത് ഒരറ്റ അടി കൊടുത്തു പറഞ്ഞു, നിന്റെ മുകളിലുള്ളത് നബിയാണ്, സുദ്ദീഖോരാണ്, രണ്ട് ശുഹദാക്കളാ. അപ്പൊ ഭൂമി കുലുക്കം നിന്നു. പ്രതിസന്ധികൾ വരുമ്പോ ആത്മീയമായ പരിഹാരം തേടാമെന്നതിന്റെ രേഖയാണത്. മഹാന്മാരെ മദഹ് പറഞ്ഞാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുമെന്നതിന്റെ തെളിവാണത്. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ ദിക്രിൽ നിന്ന് പിന്തിരിയുന്നവര് അവര് ഖബറിൽ വലിയ കുടുക്കിലാ. ഖബറിന്റെ അദാബിനെ പേടിക്കാത്തവൻ ഈമാനില്ല. ചിതലും പുഴുക്കൾ താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ.
പൊംവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാടിലെ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂസിഷ്ടമില്ല തള്ളലാണതുകൊണ്ട്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങള് ഖബറിനെ കുറിച്ച് കേട്ടാ അവിടുന്ന് തളർന്നു വീണു പോകാറുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം മരണത്തെ കുറിച്ച് കേട്ടാൽ, ഒരാളും മരിച്ചു എന്ന് കേട്ടാ രോമക്കുഴിയിലൂടെ രക്തം വരാറുണ്ട്. ആദം നബി അലൈഹിസ്സലാം 250 കൊല്ലം അതാ സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് അവിടുത്തെ കവിൾത്തടത്തിലൂടെ ഒരു ചാല് പോലെ ഒഴുകിയിട്ട് അത് വലിയ പുഴയായി മാറിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ മച്ചിൽ പുറത്തായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. ആ മച്ചിന്റെ മുകളിൽ നിന്നൊരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വന്നു നോക്കുമ്പോ ശക്തമായ മഴ അടിക്കുന്നത് പോലെ വെള്ളം ഒഴുകി വരുന്നു. മച്ചിന്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്നത് എന്താണ്, എവിടെയും മഴയില്ലല്ലോ. കയറി നോക്കുമ്പോ സുജൂദിൽ കിടന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫല്ലബുക്കു കസീറാ വല്യദഹഖു ഖലീലാ. ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ചിരിച്ച് കളിച്ച് കോമഡിയാക്കി സമയം കളയാനുള്ളതല്ല, ഇവിടെ ആരെയും തോളാറുള്ള ലോകമല്ല, ഇതാർക്കും പാരവെക്കാറുള്ള ലോകമല്ല, ഇത് കരയേണ്ട ലോകമാ. എന്നാൽ ഒറ്റക്ക് പോയി കിടക്കുമ്പോ കബറിൽ ചിരിക്കാ. കേട്ടിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സദുബിനുമാതിരതിയുള്ളു, അവിടത്തേക്ക് വെട്ടേറ്റ് നിലം പതിഞ്ഞു. ചിതറിക്കടക്കുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിലേക്ക് ഉഹദിന്റെ വെപ്രാളം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നു നോക്കുമ്പോ ആരൊക്കെ ഷഹീദായിട്ടുണ്ട് എന്ന് നോക്കുമ്പോ അതാ തിരിച്ചറിയാത്ത വിധം പലരും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, കൈകാലുകൾ അറ്റുപോയവരുണ്ട്. ഹംസത്തുൽ കറാർ തങ്ങളുടെ ശരീരം ചിതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആളുകൾക്കിടയിലും തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ ഒരു ശരീരം ഇങ്ങനെ പടക്കുന്നുണ്ട്, എന്തോ ഒരു നേരിയ ശബ്ദം വായിലൂടെ പുറത്തു വരുന്നുണ്ട്. ഉടനെ ആ രക്തക്കറയങ്ങ് തുടച്ചിട്ട് ആ ചുണ്ടിലേക്ക് ഹബീബ് ഹയദങ്ങൾ കാതുവെച്ച് നോക്കുമ്പോ അത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവാണ്. അവിടെ നിന്ന് പറയുന്ന വാക്ക് നബി തങ്ങളുടെ നിഴല് കണ്ടപ്പോ ഹബീബായ തങ്ങൾ സമീപത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഈ അന്ത്യശ്വാസം വലിക്കുന്ന സകറാത്തിന്റെ ഹാലിൽ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ, വജ്ഹി അലാ ഖദമൈക യാ റസൂലല്ലാഹ്, എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തരണമെന്നല്ല, 36-കാരനായ എനിക്കൊരു കല്യാണം കഴിക്കണമെന്നല്ല, എനിക്ക് നല്ല സന്തോഷത്തിന്റെ വീട് വേണമെന്നല്ല. നബിയെ, എന്റെ ശരീരത്തിൽ 70-ലേറെ അമ്പ് തറച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് മറ്റൊന്നുമല്ല, അവിടത്തെ കാലം എനിക്ക് മുത്തണം നബിയെ, ആ കാലം എന്റെ മുഖത്ത് വെച്ചു തരണം നബിയെ, അത് ചുംബിച്ചിട്ട് എനിക്ക് സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞ മാനല്ലേ, മാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ പൊട്ടിയപ്പോ ഒരു കുട്ടിയെ താങ്ങി പിടിക്കുന്നത് പോലെ തങ്ങളെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി. ഓതിന്റെ താഴ്വരയില്ലതയാ ഒരു
ഒരു പ്രത്യേകമായ സ്ഥലത്തിന്നും കാണാവുന്ന വിധങ്ങൾക്ക് അഭയം കൊടുത്ത ഒരു പാറക്കല്ല് തുരന്നിട്ട് കസ്തൂരിയുടെ വാസനയാണ് അവിടെ. അല്ലാ അല്ലാ, ഞങ്ങൾക്ക് പലതവണ ആ മണ്ണൊന്ന് ചവിട്ടാനുള്ള തോഫിയത് തരണം റഹ്മാനെ. ആ സ്ഥലത്ത് കൊണ്ടുപോയി മഹാനായ സാധുതങ്ങള് സന്നദ്ധങ്ങള് അടക്കമുള്ളവർ മഹാനായ മാറുവിനി ആശ്രിതങ്ങൾ എന്ന ചെറുപ്പക്കാരനടക്കം നിബിധങ്ങളെ ഇങ്ങനെ ചുറ്റും വളഞ്ഞ് പരിചയില്ല. നേരെ തങ്ങൾക്ക് നേരെ ചെറിപ്പാഞ്ഞു വരുന്ന അമ്പുകൾ അവരെ ശരീരം കൊണ്ട് തടുത്തതാണ്. അങ്ങനെയാണ് എഴുപതിലേറെ അമ്പുകൾ ആ ശരീരത്തിൽ തറച്ചത്. നിബിധങ്ങളോടുള്ള മഹാനായ സാധുതങ്ങൾ അവസാന സമയവും പറയുന്നത് എനിക്കവിടുത്തെ കാലൊന്ന് മുത്താൻ തരുമോ. അല്ലാ ഹബീബായ തങ്ങൾ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. തങ്ങളെ കാലിൽ കടന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ അവിടുത്തെ ജനാസ എടുത്തുകൊണ്ട് ജന്നത്തുൽ ബഖിയയിലേക്ക് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. സ്വഭാവത്തിന് അത്ഭുതമായി പോയി. ഇത്രയും സങ്കീർണമായ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ റഹ്മത്തിന്റെ മലക്കുകളെ സാന്നിധ്യം കൊണ്ടാണ് ഹൂറുള്ളികൾ പൊതിയുന്നത് കണ്ടിട്ടാണ് സാദിന്റെ ജനാസേ ഞാൻ ചിരിച്ചു പോയത്. സന്തോഷം കൊണ്ട് അവിടുന്ന് പെരുവിരൽ കുത്തിയിട്ടാണ് ബഖീലേക്ക് പോകുന്നത് മലക്കുകളെ സാന്നിധ്യം കൊണ്ട്. കേട്ടോ ഉമ്മമാരെ ചെറുപ്പക്കാരെ, ഈ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ പിന്നാലെ പോയി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ജീവിക്കുന്നവർ, ഖുർആനുമായി ബന്ധമില്ലാത്തവർ, ആലിമീങ്ങളെ കയറ്റി സംസാരിക്കുന്നവർ, ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവർ, മറ്റുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് ശണ്ട കൂടുന്നവർ, നോമ്പും നിസ്കാരവും ശ്രദ്ധിക്കാത്തവർ, ആത്മീയതക്ക് വലിയ പരിഹാരമില്ലാത്ത ആത്മീയതക്ക് പരിഗണന നൽകാത്തവർ, പാവങ്ങളെ ശ്രദ്ധിക്കാത്തവർ, റമദാനിൽ പോലും ഒരു ഖൈറ് ചെയ്യണമെന്ന് ചിന്തിക്കാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരൊക്കെ ആലോചിച്ചോളൂ, ഈ കൊണ്ടുപോകുന്ന ജനാസാരുടെ ജനാസ സാധുവിന് മാതൃതിയല്ലാഹുവിന്റെ ജനാസയാൽ എവിടെയാ കൊണ്ടുപോകുന്നത്? ഒരാളെ മറമാടിയാൽ ഒരു കൊട്ടയീത്തപ്പഴം മറ്റൊരു കൊട്ടയിലേക്ക് മാറ്റുന്നത് പോലെ ആ ഖബറിൽ നിന്ന് നേരെ എടുത്ത് സ്വർഗത്തിലേക്ക് തട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 12,000-ലധികം വരുന്ന സ്വഹാബത്ത് കിടക്കുന്ന മണ്ണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്ന മണ്ണ്, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ എന്ന പുണ്യമോൾ പുണ്യമോൾ കിടക്കുന്ന മണ്ണ്, ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കുന്ന മണ്ണ്, എല്ലാ മഹാന്മാര് ബദരിയങ്ങളിൽ പെട്ടവരോ ഹദീയങ്ങളിൽ പെട്ടവർ, അല്ലാഹുവേ ഈ പയ്യത്തുമേൽ ഈ മഖാമിന്റെ പരിസരത്ത് വന്ന് പാവപ്പെട്ട ഈ വിനീതനായ മുത്തല്ലിമിന്റെ മജ്ലിസ് കേൾക്കാൻ വന്ന ഉമ്മബന്ധന്മാർ, ഉപ്പജേഷ്ഠന്മാർ, അനുജന്മാർ, കണ്ടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും പലതവണ ബഖിയയിലെത്താൻ തൗഫീഖ് നൽകണം റഹ്മാനേ. ആ നിലക്ക് സഅദ് ബിനു മുആദ്ദ് തങ്ങളുടെ ജനാദ കൊണ്ടുപോയി ഖബറിൽ അടക്കം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ഖബർ മൂടുന്നു. ഖബറൊക്കെ മൂടിയതിനു ശേഷം കേൾക്കണേ സഹോദരങ്ങളെ, സാധാരണക്ക് വിപരീതമായി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 3 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഉടനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ മാ സംഭവം കിതാബുർ റൂഹിൽ എടുത്തു ധരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ ഇവിടുന്ന് സുബ്ഹാനല്ലാഹ് പറയുന്നു കരയുന്നു, അവിടുത്തെ മുഖത്തിന്റെ നിറം മാറുന്നു, എന്ത് സംഭവിച്ചു?
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തങ്ങളെ ജനാദ അതാ ഖബർ സ്വീകരിച്ചു. നമ്മൾ മൂടി വരകൊക്കെ വെച്ചതിന് ശേഷം സഅദിന്റെ ജനാദ ഖബർ ഇടുക്കി കളഞ്ഞിട്ടോ. ആരുടെ ജനാദയാണ് സഹോദരങ്ങളെ? എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെയുള്ളത്? ആ സഅദ് തങ്ങളെ വിടാത്ത ഖബർ, ഫാത്തിമ ഹബീബിയെ വിടൂല എന്ന് പറഞ്ഞ ഖബർ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? അതുകൊണ്ട് പറയട്ടെ, ഇമിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചത് നമുക്ക് ബോധം ഉണ്ടാകാനാണ്. ومن أعرض عن ذكري فإن له معيشة ضنكا خبر الولاتة دنگهر അനുഭവിക്കേണ്ടി വരും. നന്നായി ഖുർആൻ ഓതിക്കോളൂ, ഖുർആൻ പഠിപ്പിച്ചോളൂ, റമദാൻ മാസത്തെ ആചരിച്ചോളൂ, നിസ്കാരം ശ്രദ്ധിച്ചോളൂ. അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. ഈ ജീവിതത്തിൽ എന്ത് ലാഭം വന്നാലും എന്ത് നഷ്ടം വന്നാലും എല്ലാം നമുക്ക് മരണത്തോടുകൂടെ കഴിഞ്ഞു. എന്നാൽ സത്യവിശ്വാസികളെ, മരണാനന്തരമല്ലേ ജീവിതം തുടങ്ങുന്നത്? സജദയിൽ കാണാം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടുന്ന മനുഷ്യൻ മഹ്ശറയിലേക്ക് കൊണ്ടുപോയി നിർത്തുന്ന ദിവസത്തിന്റെ ഖദറത്രയാണ്. ഈ ദുനിയാവിലെ 50,000 കൊല്ലമാണ് അവിടത്തെ ഒരു വർഷത്തിന്, ഒരു വർഷത്തിനെങ്കിലും ഒരു ദിവസത്തിനെങ്കിലും അങ്ങനെയുള്ള 1,000 ദിവസം. ഈ ദുനിയാവിലെ 50,000 കൊല്ലം വേണം മരണശേഷമുള്ള ഒരു ദിവസത്തിന്. അങ്ങനെയുള്ള 1,000 കൊല്ലം അല്ലാഹുവിന്റെ കോടതിയിൽ ധരിക്കാൻ ചെരുപ്പില്ല, തുണിയില്ല, പിടിക്കാൻ ഒരു കമ്പ് കഷ്ണമില്ല, സഹായിക്കാൻ ആരുമില്ല. ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, മക്കൾ വേണ്ട, ഭാര്യ വേണ്ട, എല്ലാവരും അവരവരെ രക്ഷയ്ക്കു വേണ്ടി എന്ത് കിട്ടുമെന്നാലോചിക്കുന്ന ആ മഹ്ശറയിലും ഖുർആനെ വിട്ടവർക്ക് രക്ഷയില്ല കേട്ടോ. ونحشره يوم القيامة أعمى قيامت നാളിൽ അവരെ നാം അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ എന്റെ ഉപ്പ ഉമ്മമാരോട് ശ്രദ്ധയിൽപ്പെടുത്തി. മാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്രയിലായപ്പോ ഞാൻ ഹബീബായ തങ്ങളോട് ഒരു ഹദീസ്, ഉപകാരപ്പെടുന്ന ഹദീസ് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മാത്രം എന്റെ ഉമ്മ പങ്കന്മാര് ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാല്ലാ ദുആ ചെയ്ത് നമുക്ക് നിർത്താം. ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ഇൻ അറത്തും ഐശസ്വദാ, നീ ജീവിതത്തിൽ നല്ല വിജയവും സമാധാനം ഉദ്ദേശിക്കുന്നോ? ഒമൗത്ത ശുഹദാ, നല്ല മരണം ആഗ്രഹിക്കുന്നോ? ആരാണിത് ആഗ്രഹിക്കാത്തത്? നല്ല ജീവിതവും നല്ല മരണവും. വന്നജാത്ത യൗമൽ ഹശ്രി, ഈ പറഞ്ഞ മാശറാ ലോകത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ലോകത്ത് രക്ഷ നീ ഉദ്ദേശിക്കുന്നോ? വല്ലില്ല യൗമൽ ഹരി, അതിഭയങ്കരമായ ചൂടുകൊണ്ട് വിയർത്ത് കുളിച്ചു പോകുന്ന ആ ദിവസം ഓർമ്മയില്ലേ? യാ അല്ലാ, ഇന്നലെ ഒരു ചെറിയ മഴയും കാറ്റും വർഷിച്ചപ്പോ എന്തൊരു സമാധാനമായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടില്. എന്തൊരു ചൂടാണ് നമ്മൾ ഈ റമദാൻ മാസത്തിൽ സഹിക്കേണ്ടി വന്നത്! ഏത് ചൂടാണ് നമ്മൾ സഹിക്കുന്നത് അറിയോ? ഉപ്പ ഉമ്മമാരെ, ജേഠത്തിയനുജത്തിമാരെ, ഇന്ന് കാണുന്ന 16,96,74,412 കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യൻ ഉള്ളത്. എത്ര? 16 കോടി
കാടി 96,74,412 കിലോമീറ്റർ ഉയരത്തിലുള്ള സൂര്യൻ, അത് അസ്തമിച്ചിട്ട് പോലും രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ സൂര്യനാണ് ഏഴിരട്ടി ശക്തിയോടെ നാളെ മാശറാവൻ സഭയിൽ നമ്മുടെ നിർമൂർദാവിൽ തീ തുപ്പുന്നത്. അതാണ് യൗമൽ ഹർറ്, യഥാർത്ഥ ചൂട് എന്നാണ്. ആ ദിവസം നിങ്ങൾക്ക് തണൽ വേണോ? വൽ ഹുദാമിന വലാല, മക്കളൊക്കെ കഞ്ചാവിന്റെയും ലഹരിയുടെയും അഡിക്റ്റുകളായി മാറുന്നതിന് തടസ്സമായി നിങ്ങളെ മക്കളൊക്കെ നേർവഴിയിൽ വേണോ? നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകണോ? നിങ്ങളെ കുടുംബ ജീവിതം സന്തോഷമാകണോ? നിസ്കാരത്തിൽ നല്ല ഖുശു വേണോ? ജീവിതത്തിൽ സമാധാനം വേണോ? ഫദീമു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയുന്നു, ഫദീമു ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനോട് പതിവാക്കിക്കോ. കൊല്ലത്തിൽ ഒരു റമദാൻ വരുമ്പോ മാത്രം പൊടി തട്ടിയിട്ടെടുത്തിട്ട് ഓതേണ്ടതല്ല, എല്ലാ ദിവസവും ശുദ്ധിയും ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള സമയത്ത് ഖുർആൻ പാരായണം ചെയ്തോ. അത് പാരായണം ചെയ്യുമ്പോ ചാരിയിരിക്കരുത്, കാല് നീട്ടിയിരിക്കരുത്, തിബിലക്ക് പിന്നിട്ടിട്ടിരിക്കരുത്. ഖുർആൻ താഴെയും നമ്മൾ മേലെയുമായി പോകരുത്. ഇങ്ങനെ അതിന്റെ ബഹുമാനത്തോടുകൂടെ നിങ്ങൾ ഓതിക്കോ, പതിവാക്കിക്കോ. ഫഇന്നഹു കലാമുർ റഹ്മാൻ, അത് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ്. വഹിസ്സുനും മിനശ്ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ള കാവലാണ്. വറുജ്ഹാനും ഫിൽ മീസാൻ, നാളെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന വേളയിൽ മീസാനിൽ അത് വലിയ നന്മ ഭാരം തൂങ്ങുന്ന ഒന്നാണ്. എല്ലാവരും നിസ്കാര ശേഷം മാത്രം ചൊല്ലാണ്ട് പതിവായി ഇടക്കിടക്ക് ചൊല്ലിക്കൂടി. ഏഴ് തവണ ഓരോന്നും ചൊല്ലുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഓർത്ത് പടച്ചവനെ മാപ്പ് ചോദിച്ച് യജമാനന്റെ മുമ്പിൽ ഒരു അടിമ എങ്ങനെയാണ് മാപ്പ് ചോദിക്കേണ്ടത്? ആ രൂപത്തിൽ ചൊല്ലിക്കോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. صل اللهم ارحمني. اللهم ارحمني يا ارحم الراحمين. 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 മഹാനായ താജ് ശരീ ഉസ്താദ് ഇജാദത്ത് തന്ന സ്വലാത്തുൽ ഹുദൂർ ഇൻഷാഅല്ലാഹ് ഏഴ് തവണ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സമയമുണ്ടോ? അങ്ങനെ മുമ്പ് നിർത്തല്ലേ.
خذ بيدي قلت حيلتي أدركني صل الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها أنا يا أرحم الراحمين اللهم أنزله المقعد المقرب عندك يوم القيامة اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة أرحم الراحمين يا الله ننقل دوري ും കേട്ടതും സ്വീകരിക്കണേ അല്ലാ വല്ല തെറ്റുകുറ്റങ്ങളും വന്നുപോയെങ്കിലും ആപ്പാക്കണേ അല്ലാ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു വല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക നസ്തഗ്ഫിറുക വനതൂബു ഇലൈക അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ പാപങ്ങളൊക്കെ റമദാനു ശരീഫിന്റെ ഹഖ് കൊണ്ട് പൊരുത്തപ്പെടണേ നീ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനും അഫു ചെയ്യുന്നവനുമാണ് ഈ മജ്ലിസിൽ വന്ന കാരണത്താൽ ഇൽമിന്റെ മജ്ലിസ് റമദാൻ മാസത്തിൽ പ്രത്യേകം കൂലിയുണ്ടെന്നും റമദാൻ മാസത്തിൽ ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഒരാളെ സംബന്ധിച്ചാൽ അവർക്കൊരു പട്ടണം തന്നെ സ്വർഗത്തിൽ നൽകുമെന്നും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്ക് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണമല്ലാ ഞങ്ങളുടെ എല്ലാ തേട്ടങ്ങളും ഖബൂലാക്കണേ അല്ലാ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസാക്കണേ അല്ലാ ഇവിടെ കിടക്കുന്ന മഹദിയവർക്ക് പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാ ഞങ്ങളെ ഉലമാക്കള് താജു ശരീ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ സന്തോഷിപ്പിച്ച മജ്ലിസാക്കണേ അല്ലാ ഈ മജ്ലിസിൽ വന്ന ഞങ്ങളെ നീ ഒരിക്കലും നിത്യരോഗികളാക്കല്ല അല്ലാ കടക്കാരാക്കല്ല അല്ലാ വിഷമങ്ങളിലും ദുരിതങ്ങളിലുമാക്കല്ല അല്ലാ അതേസമയത്ത് രോഗം കൊണ്ടും കടം കൊണ്ടും വിഷമം കൊണ്ടും കുടുങ്ങിപ്പോയ ധാരാളം ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും നീ ഖൈറായ പരിഹാരം നൽകണേ അല്ലാ ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അവർക്ക് നീ സ്വർഗം കൊടുക്കല്ലാ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്ക റബ്ബേ ഞങ്ങളെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ആഫിയത്തും ദീർഘായുസ്സും നൽകല്ലാ മരണപ്പെട്ടു പോയിട്ടുണ്ട് വിനീതനായ എന്റെ ഉപ്പ ഈ ഇരിക്കുന്ന പലരുടെയും ഉപ്പമാര് സ്വർഗം കൊടുക്കല്ലാ
ഞങ്ങളെ ഉസ്താദുമാരെ ദർജ ഉയർത്തണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച പലരുമുണ്ട്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് പള്ളപ്പാടി എന്ന നാട്ടിലാണ്. അല്ലാഹുവേ അവിടെയുമുണ്ട്. ഇന്നലെ സ്ത്രീകളുടെ ക്ലാസ്സിന് വന്നവർ മുതൽ ഞങ്ങൾ 2 വർഷത്തോളം അവിടുത്തെ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, പലതും സഹായിച്ചവരാ. അല്ലാഹുവേ നീ അവർക്കൊക്കെ ഖൈറു നൽകു. അല്ലാ സ്വർഗത്തിലും ഞങ്ങളെ ദീനിന്റെ പേരിൽ സ്നേഹിച്ചവരെ ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം തരണേ. അല്ലാ അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ആലമ്പാടിയിലും പരിസരത്തും ഞങ്ങളെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. അവരൊക്കെയും ദീനിന് സഹായിച്ചവരാണ്, ഞങ്ങളെ സ്നേഹിച്ചവരാണ്. അല്ലാഹുവേ നീ അവർക്കൊക്കെയും ബർക്കത്ത് ചെയ്യണേ. അല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ ഓതിപ്പിടിച്ചിട്ടുണ്ട് റബ്ബേ. ഖാദിസിയ എന്ന കരളിന്റെ കഷ്ണമായ സ്ഥാപനത്തിൽ നിന്നാണ് ബിരുദം നേടിയത്. ഞങ്ങളെ ഉസ്താദുമാരെ സ്ഥാപനങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിച്ച നാട്ടുകാരെ ഞങ്ങൾക്ക് അറിവും വെളിച്ചവും ഭക്ഷണവും തന്ന എല്ലാവർക്കും നീ സ്വർഗം നൽകല്ലോ. 18-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു വാദിന്റെ മജ്ലിസുകളിൽ പഠിച്ചവരെ നീ സ്വീകരിക്കണേ. അല്ലാ അന്ന് മുതൽ ഇന്ന് വരെ നാട്ടിലും വിദേശത്തും ഞങ്ങളുടെ സുഹൃത്തുക്കളിലും മറ്റുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നീ ഞങ്ങൾക്ക് സദസ്സുകൾ തന്നു, ദീനീ ബന്ധങ്ങൾ തന്നു, എല്ലാം സ്വർഗം വരെ നിലനിർത്തണേ. അല്ലാ ഇവിടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അന്തു പുയ്യത്തുവേലെന്ന സ്നേഹിതൻ. അദ്ദേഹത്തിന് കിടന്ന കടപ്പിൽ സുന്നത്തു ജമാഅത്തിന് സേവനം ചെയ്യുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവേ നീ ഖൈറായ ശിഫ നൽകു. അല്ലാ ഹിമ്മത്ത് നൽകു. അല്ലാ പരീക്ഷണങ്ങളിൽ വിജയം നൽകു. അല്ലാ അതുപോലെ ഇവിടെ ദർസ് നടത്തുന്ന ഉസ്താദുമാര്, ഇവിടെ ഖത്തീബായ ഉസ്താദ് സ്നേഹിതൻ ജബ്ബാർ സഖാഫി ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു തന്ന ഉസ്താദുമാര്, അതുപോലെ ഈ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാര്, ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്ത മോമിനീങ്ങൾ, മോമിനാത്തുകൾ, ചെറിയ മക്കള്, എല്ലാവർക്കും നീ സ്വർഗം നൽകണേ. അല്ലാ ഞങ്ങളെ സുഹൃത്തുക്കൾ പല ഭാഗങ്ങളിലും പല വിഷയങ്ങളിലും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. അല്ലാ പാപങ്ങളാണ്. അല്ലാ ആ സഹോദരങ്ങൾക്ക് നീ രക്ഷ നൽകണേ. അല്ലാ അവർക്ക് ബർക്കത്ത് ചെയ്യണേ. അല്ലാ കണ്ണുനീരോടെ ഞങ്ങൾ അവരെ യാത്ര അയച്ചിട്ടുണ്ട്. ഞങ്ങളെ നാട്ടുകാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള് പലരും, ഈ ഇരിക്കുന്നവരുടെ മക്കള്, ഭാര്യ, ഭർത്താക്കന്മാര് പലരും ഗൾഫ് രാജ്യത്താണ്. നീ അവർക്ക് കാവൽ നൽകണേ. അല്ലാ കൈനിറയെ അലാലായ നിയമത്തുമായി പുഞ്ചിരിച്ചുകൊണ്ട് ഹൈറായ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിച്ച് കൊടുക്കണേ. അല്ലാ പടച്ചവനെ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്, നീ പൂർത്തിയാക്കി തരണേ. അല്ലാ ചെറിയൊരു പ്രയാസത്തിലാണ് ഞാൻ. ഇന്നലെ മിഞ്ഞാന്ന് രാത്രി മുതൽ എന്റെ ഈ ഇടത്തെ ഭാഗത്തുള്ള ചെവി അടഞ്ഞു പോയിട്ടുണ്ട്. എന്തോ ഒരു പ്രയാസം എന്നെ അലട്ടുന്നുണ്ട്. അല്ലാ ഞാൻ ഈ മഹദിയുടെ മുമ്പിൽ സിയാറത്ത് ചെയ്യുമ്പോ നിയത്ത് ചെയ്തിട്ടുണ്ട്, ഈ സദസ്സിൽ വരുമ്പോഴും നിയത്ത് ചെയ്തിട്ടുണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ ചെവിടിന്റെ പ്രയാസം മാറ്റി തരണേ. അല്ലാ ഇന്നലെ ഡോക്ടറെ കാണിച്ചു, പക്ഷെ നോമ്പായത് കൊണ്ട് കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ എന്തെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളിൽ പലരുമുണ്ടോ, ഓപ്പറേഷന് വേണ്ടി പറഞ്ഞ ഡോക്ടർമാര് പലതും പറഞ്ഞ് പേടിപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ. അല്ലാ പ്രസവിക്കാനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ കോൾ ചെയ്തത്, അവരുടെ പെങ്ങൾ ഹോസ്പിറ്റലിലാണ് റബ്ബേ. നീ അവർക്ക് സുഖപ്രസവം നൽകുക. അല്ലാ സമാധാനം നൽകുക. അല്ലാ അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാര്, ഞങ്ങളെ ഭാര്യ, മക്കള്, കൂട്ടു കുടുംബാദികൾ, അവർക്കൊക്കെയും എന്നും ഞങ്ങൾ ദ്വാരക്കാറുണ്ട്, ദ്വാ കൊണ്ട് കടപ്പെട്ടവരാണ്. പഠിച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാ. നീ അവർക്ക് ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുക. അല്ലാ ഖബറിലും അതുപോലെ മഹ്ശറിലും ഞങ്ങളെ നീ ഒന്നാക്കണേ. അല്ലാ സ്വർഗത്തിലും ഒരു കുടുംബമാക്കണേ. അല്ലാ പഠിച്ചവനെ ഞങ്ങളെ പെങ്ങന്മാര്, അടിയന്മാര്, കൂട്ടുകുടുംബാദികൾ, ജേട്ടാനുജന്മാര്, ദുആകൊണ്ട് വസിയത്ത് ചെയ്തവരെ, സഹായിച്ചവരെ, സ്നേഹിച്ചവരെ, ഞങ്ങളെ ഖാദിസിയ എന്ന സ്ഥാപനത്തെ സഹായിച്ചവർ, എല്ലാവരെയും അതുപോലെ ഈ നാടിനെ സഹായിച്ചവർ, ദർസിനെ സഹായിച്ചവർ, എല്ലാവർക്കും നീ സ്വർഗം നൽകണേ. അല്ലാ
اللهم جل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعل حجة لنا لا حجة علينا يا معتق الرقاب يا معتق الرقاب يا معتق الرقاب اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار ഉദ്ദേശിച്ച യാത്രകളൊക്കെ നീ സഹലാക്കണേ അല്ലാ മഖബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും മർളിയായ സിയാറത്തിനും ഞങ്ങൾക്കും കൂടെ വരുന്നവർക്കും എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم